سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وأسيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكين ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره، والله لا يهدي القوم الفاسقين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واصي الكرم. مولاي صل وسلم على حبيبك خير كلهم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واصي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت حينتنا، أدركنا يا رسول الله، انظرنا يا رسول الله، أغسل يا رسول الله، يا ولي الله أنقم رضي الله. الله سبحانه وتعالى പൊന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്
ഈ നാട്ടിൽ അന്ത്യവിശ്രമങ്ങളുള്ള കാജൂരിലെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ അടച്ചറച്ച് പുറത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അവന്റെ ആശിഖീങ്ങളിൽ അല്ലാഹു തെരുമാറാവട്ടെ. പൊന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലൈ മനാമിൽ റബ്ബേ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം നീ കാട്ടിച്ചു തരണേ അല്ലാഹ്. അവിടത്തോടുള്ള മഹബ്ബത്ത് ഏറ്റിയേറ്റി ഞങ്ങളുടെ കൽബിൽ നീ നന്നാക്കി തരണേ അല്ലാഹ്. ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെയും ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പമാർ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഈ നാട്ടിൽ മരണപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ നീ ഒരുമിച്ച് കൂടി തരണേ അല്ലാഹ്. ഞാന് വയല് പറയാൻ വേണ്ടി കാജൂറിലേക്ക് വന്നതല്ല. ഞാൻ കില്ലൂർ എന്ന നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം നാലോളം കൊല്ലം ആകുകയാണ്. ഞാൻ വന്നിട്ട് ഈ കാജൂർ എന്ന നാട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കില്ലൂരിൽ വന്നപ്പോഴാണ് ഈ നാട് കണ്ടത്. അൽഹംദുലില്ലാ, ഈ മഹാന്മാരുമായി അന്ന് മുതൽ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. റബ്ബേ ആ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരണേ. ഈ മഹാന്മാരുടെ ഉറൂസ് ഒന്ന് കാണണം എന്ന് ഞാൻ പലപ്പോഴുമായി ഈ രണ്ട് നാട്ടുകാരോടും പറഞ്ഞിരുന്നു. ഒന്നാമതായി അള്ളാഹുവിനോട് പറഞ്ഞിരുന്നു, രണ്ടാമതായി രണ്ട് നാട്ടുകാരോടും പറഞ്ഞു ഇവിടുത്തെ ഉറൂസ് നടത്തണം. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് നേതൃത്വം തരുന്ന നമ്മുടെ സൈനുല്ലാബിദീൻ തങ്ങൾ ഞാൻ വരുന്നതിന് ഒരു 15 കൊല്ലം മുമ്പേ, അല്ല അതിനേക്കാളും വർഷം മുമ്പേ ഈ കാജൂർ നാട്ടിൽ വന്നവരാണ്. അല്ലാഹു തങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ, ആ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇനിയും ഈ നാടിന് വേണ്ടി നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാം എന്തിനു വേണ്ടി ഉറൂസ് നടത്തുന്നു? ചില ആളുകൾ മനസ്സിലാക്കി, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഐസ്ക്രീമിന്റെയും മറ്റേയും കച്ചവടമുണ്ട്, അതാണ് ഉറൂസ് എന്ന് മനസ്സിലാക്കി പോയവരുണ്ട്. അല്ല അല്ല, ഉറൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയുകയാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില വ്യക്തികൾ ഇന്നലെ കാജൂറിൽ ഉറൂസ് തുടങ്ങി, അതിനെ പല മീഡിയങ്ങളിൽ ഈ ഉറൂസിനെ ആക്ഷേപിക്കുന്നതായി കേൾക്കാനിടയുണ്ടായി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഉറൂസ് ഇത് തുടങ്ങിയ ആരാണ്? ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉറൂസിന്റെ തുടക്കം കുറിച്ചത് ആരാണ്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉറൂസ് എന്ന് പറഞ്ഞാൽ ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, ആ മഹാമഹാന്റെ ചാരത്ത് പോയിട്ട് സിയാറത്ത് ചെയ്ത് നാം വിശുദ്ധമായ ഖുർആൻ ഓതി ആ മഹാന്മാരുടെ പേരിൽ ഹദിയ ചെയ്യുമ്പോ അതിന്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ, ഈ നാടുകളിലുള്ള വീടുകളിൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഫലമുള്ള ഉറൂസായി അല്ലാഹു നമ്മുടെ ഈ ഉറൂസിനെ മാറ്റി തരട്ടെ. ഹബീബായ തങ്ങളെ, തങ്ങൾ മനസ്സിലാക്കണം, കാജൂറിൽ പണ്ട് കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉറൂസ്? എല്ലാ വർഷവും ഇവിടെ ഉറൂസ് നടത്താറുണ്ട്. 8 വർഷം ഇവിടെ ഉറൂസ് നടന്നില്ല എന്ന് പറഞ്ഞു.
അത് ചില കാരണങ്ങളാൽ. അള്ളാഹു നമുക്കൊക്കെ ഈ മഹാന്മാരുടെ പൊരുത്തം തരട്ടെ, നാം ചെയ്തുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരട്ടെ. ഈ മഹാന്മാർ ആ മഹാന്മാരുടെ ചാരത്ത് വന്നിട്ട് വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ പറ്റുമോ? ഇതുപോലെ ഉറൂസ് ഹബീബായ തങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ്. ഇന്നലെ കാജൂർ ഉറൂസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ചില വിവരമില്ലാത്തവർ ചില മീഡിയങ്ങളിൽ വേണ്ടാത്ത വോയിസുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ ഹബീബായ ലോകത്തിന്റെ നേതാവാണ് ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എല്ലാ വർഷവും പ്രത്യേകമായ ഒരു സിയാറത്ത് അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഖബർസ്ഥാനമാകുന്ന അതേ ജന്നത്തുൽ ബഖീർ എന്ന് പറയുന്ന ഖബർസ്ഥാനം റബ്ബേ അവിടെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് സ്വഹീഹായ ഹദീസിൽ കാണാം ഹബീബായ തങ്ങൾ അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി വർഷത്തിലൊരിക്കൽ പ്രത്യേകമായ ഒരു സിയാറത്ത് ഈ ജന്നത്തുൽ ബഖീഇൽ വെച്ച് നടത്തിയിരുന്നു. ആ ഇത്തിബാണ് ഞാൻ നിങ്ങളും ഇവിടെ പിന്തുടരുന്നത്. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഉറൂസ് നീ സ്വീകരിക്കണേ അല്ലാ. സിയാറത്ത് ചെയ്യലാണ്, പിന്നെ എന്തല്ല, ആണും പെണ്ണും ഇടകലർന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ സല്ലപിക്കലല്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ചില ആള് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് കയറിയാൽ, പാമ്പ് എന്ന് പറഞ്ഞതിരി ഉച്ചി പാമ്പ് കയറിയാൽ നമ്മളെ വീട് ഒരാൾ എന്ത് ചെയ്യണം? പാമ്പിനെ കൊല്ലണം എന്നല്ലാതെ ആ വീടിന് തീ കൊടുക്കോ? ഒരാള് പെട്രോൾ ഒഴിച്ചിട്ട് നേരെ നമ്മള് വീടിന് തീ കൊടുത്താൽ പാമ്പ് ചാവും എന്നതുപോലെയാണ് വഹാബികൾ. നിങ്ങൾ ഉറൂസ് നിർത്തി വെക്കണം. എന്തേ അവിടെ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറൂസ് നിർത്തി വെക്കാനുള്ളതല്ല, അത് നടത്താനുള്ളതാണ്. ആരാണ് അതിന്റെ തുടക്കം കുറിച്ചത്? ഉറൂസ് എന്ന് പറഞ്ഞാൽ അനുസ്മരണം, അനുസ്മരണം. നാം ആരാണ് ഈ ലോകത്ത് ആദ്യമായി അനുസ്മരണം നടത്തിയത്? അല്ലാഹു ആണ്. അല്ലാഹു അനുസ്മരണം നടത്തി. ആരുടേത്? അതേ ആദ്യമായി അല്ലാഹു പടച്ച അദ്ദ നബി അലൈഹി സലാം. അദ്ദ നബി അലൈഹി സലാത്തു വസ്സലാമിനെ ഈ ഇന്ത്യ രാജ്യത്തിൽ അല്ലാഹു ഇറക്കി, എന്നിട്ട് മക്കയിലേക്ക് പോകുകയാണ് അദ്ദ നബി അലൈഹി സലാം. അദ്ദ നബി അലൈഹി സലാം ഹവ്വ റളിയല്ലാഹു അൻഹ, ഇന്നും നിങ്ങൾ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലം, സൗദി അറേബ്യയുടെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലം, പണ്ട് അത് ജദ്ദയായിരുന്നു. ഉമ്മാമ കടക്കുന്ന നാടാണ് ജിദ്ദ എന്ന് പറയുന്ന നാട്. ഇപ്പോഴും ആ ജിദ്ദയിൽ ഹവ്വ റളിയല്ലാഹു അൻഹയുടെ ഖബർ അവിടെയുണ്ട്. ആ ഹവ്വ റളിയല്ലാഹു അൻഹുവിന്റെയും ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. ഒരർത്ഥത്തിൽ അങ്ങനെയാണ് അറിഞ്ഞു. അപ്പൊ അറഫയിൽ നിൽക്കൽ ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അൽ ഹജ്ജ് അറഫ. ഹജ്ജ് അത് പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അറഫയാണ്. ആ അറഫയിൽ ആരുടെ അനുസ്മരണമാണ് നടക്കുന്നത്? അദ്ദ നബി അലൈഹി സ്വലാമിന്റെ അനുസ്മരണമാണ്, ഹവ്വ റളിയല്ലാഹു അൻഹയുടെ അനുസ്മരണമാണ്. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ അറഫയിൽ നിന്ന് ഒരു ഹജ്ജിന് പോയ മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ
അറഫയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നാൽ മുസ്ദലിഫയാണ്, അവിടെ റാപ്പാർക്കണം. അതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മിനയിലാണ്, മിനയിൽ ജംറയിൽ കല്ലെറിയണം. ഈ കല്ലെറിയുന്നതും അറഫയിൽ മുസ്ദലിഫയിൽ റാപ്പാർക്കുന്നതും അതേ. ഇതൊക്കെ എന്താണ്? അനുസ്മരണമാണ്. കൊണ്ടുപോകുമ്പോൾ പറയുന്നു, നിന്നെ ഒതുക്കുകയാണ് മോനെ, നിന്നെ കൊന്നുകളയും. ആട്ടി ഓടിക്കുകയാണ്, കല്ലെറിയുകയാണ്. ആരുടെ അനുസ്മരണമാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുസ്മരണമാണ്. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുസ്മരണമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അതേ കല്ലിറക്കെ കഴിഞ്ഞിട്ട്, കല്ല് എറിയലൊക്കെ കഴിഞ്ഞിട്ട് ലോകത്തിലെ ആദ്യത്തെ പള്ളിയാകുന്ന, ലോകത്തിലെ ആദ്യത്തെ ഭൂമിയാകുന്ന, അള്ളാഹു പടക്കാൻ തുടങ്ങിയ ഭൂമിയാകുന്ന, അള്ളാഹുവിന്റെ വീടാകുന്ന, ഇന്ന അവ്വല ബൈതിൻ വുദിയ ലിന്നാസി അല്ലദീ ബിബഖത മുബാറക, ലോകത്തിലെ ആദ്യത്തെ വീട് അത് മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയാണ്. ആ പള്ളി ആരാണ് ഉണ്ടാക്കിയത്? മലക്കുകളാണ്. ആ മലക്കുകളുടെ ശേഷം പുനർനിർമ്മാണം നടത്തിയതാരാണ്? ഒരുപാട് അമ്പിയാക്കള് നടത്തിയിട്ടുണ്ടെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പുനർനിർമ്മാണം നടത്തുകയാണ്. ആ കഅബ ശരീഫിന്റെ പരിസരത്തുണ്ട്, അതേ അമ്പിയാക്കൾ കടക്കുന്നുണ്ട്. ആ കഅബ ശരീഫത്തിൽ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്യുന്നു. ആരാണ് തവാഫ് ചെയ്തത്? അതേ മലക്കുകളാണ് തവാഫ് ചെയ്തത്. ആദം നബി അലൈഹി സ്വലാമാണ് തവാഫ് ചെയ്തത്. അപ്പോൾ എല്ലാ മലക്കുകളുടെയും അനുസ്മരണം നടക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ അനുസ്മരണം നടക്കുകയാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉറൂസ്, അത് അനുസ്മരണം. എന്നിട്ട് കഴിഞ്ഞു അപ്പൊ വഹാബികൾ ചോദിക്കും, ഇവിടെയൊക്കെ അമ്പിയാക്കളാണല്ലോ, എന്നാൽ പെട്ട മഹദിയായ ഉമർ റളിയല്ലാഹു അൻഹു ചിഹ്നമാണ് സഫാ എന്ന കുന്ന്, മർവ എന്ന കുന്ന്. ിലേക്ക് ആരാണ് പോയത്? അതേ ഔലിയാക്കളിൽ പെട്ട മഹദിയായ ജറ ഉമർ റളിയല്ലാഹു അൻഹു. അനുസ്മരണമല്ലേ ജനങ്ങളെ, ഉറൂസല്ലേ, ഒരുമിച്ച് കൂടുകയല്ലേ? മഹദിയായ ജറ ഉമർ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുകയാണ്. അതേ സഫാ എന്ന കുന്നിൽ നിന്ന് മർവ എന്ന കുന്നിലേക്ക് നടക്കണം. അതേ മർവ എന്ന കുന്നിൽ നിന്ന് സഫാ എന്ന കുന്നിലേക്ക് നടക്കണം. രണ്ട് മലകളാണ്. ആ മലയിൽ നിന്ന് നടക്കുമ്പോൾ ഹജറ ഉമർ റളിയല്ലാഹു അൻഹു നടന്നതുപോലെ നടക്കണോ? ഹജറ ഉമർ റളിയല്ലാഹു അൻഹു ഓടിയതുപോലെ ഓടണോ? ഇടയിൽ
ചീത്ത പറയുന്ന മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല്ല.
എന്റെ കുഞ്ഞിമോന്, ആ കുഞ്ഞിമോനെ ഒരു പിടിമുറുകം ഒരു നായ വന്നിട്ട് കടിക്കുന്നുണ്ട്. ആ നായിൽ നിന്ന് ആ കുഞ്ഞിമോനെ രക്ഷിക്കാൻ ഞാൻ നോക്കും. കാരണം എന്റെ വാപ്പാനോട് എനിക്ക് സ്നേഹമാണ്, എന്റെ വീടിനോട് എനിക്ക് സ്നേഹമാണ്, എന്റെ മക്കളോട് എനിക്ക് സ്നേഹമാണ്, എന്റെ കുടുംബത്തോട് എനിക്ക് സ്നേഹമാണ്. ചോദിക്കട്ടെ, എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവാണ് പറയുന്നത്, ഞാനല്ല. ഹജൂറിലെ തങ്ങൾ പറയുന്ന ഖുർആനല്ല, തങ്ങളെ കലാമല്ല ഖുർആൻ, ലോകത്തിലെ ഏതെങ്കിലും ജഡ്ജിമാരുടെ നിയമമല്ല. ഞാൻ ചോദിക്കട്ടെ, ബെൽത്തങ്കടി താലൂക്കിലെ അല്ലെങ്കിൽ ബെൽത്തങ്കടി കോടതിയിൽ ഒരു നിയമം പാസാക്കി, ആ നിയമത്തിനെതിരെ ഞാൻ നിൽക്കൂലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ നിയമം എത്രയാണ്? ആ നിയമത്തിൽ എന്താണ് ഉള്ളത്? എനിക്ക് മക്കളുണ്ട്, ആ മക്കളോട് എനിക്ക് സ്നേഹമുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, ആ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ട്. എനിക്ക് വാപ്പയുണ്ട്, ആ വാപ്പയോട് എനിക്ക് സ്നേഹമുണ്ട്. തങ്ങൾ പറയണേ, നിങ്ങൾക്ക് വാപ്പമാറുണ്ട്, ആ വാപ്പമാറായ ആരാണ് എന്റെ ഉപ്പ? എന്നെ പോറ്റി വളർത്തിയ ആളാണ് എന്റെ വാപ്പ. ആ വാപ്പാനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. ആ വാപ്പാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ആ ചീത്ത പറഞ്ഞ മനുഷ്യനെ ഞാൻ വിടൂല. എന്നാൽ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ വാപ്പമാരായ കുഞ്ഞുങ്ങളുടെ മക്കളായ കുഞ്ഞുങ്ങളുടെ സഹോദരൻ, എന്ത് സ്നേഹമാണ്! നമ്മളെ ഉമ്മമാർ ഒരു ഉമ്മ ഇന്നലെ വന്നിട്ട് പറയാ, തങ്ങളെ എന്റെ കുഞ്ഞി, ആ കുഞ്ഞിന്റെ ഈ തോള് തോളുന്നല്ല പറയുന്നത്, ഭാഷ മാറിപ്പോയാ എന്നെ കല്ലെറിയല്ല കാജൂറുകാർ, അതുകൊണ്ട് കാജൂറുകാർ കല്ലെറിയുന്നല്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. എന്നാൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ, തങ്ങളെ തോളിന്റെ അടിയിൽ എന്റെ കുഞ്ഞിമോൻ, ആ കുഞ്ഞിമോന്റെ തോളിന്റെ അടിയിൽ വലിയ ഒരു ഗുള്ള 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 എന്നല്ലേ ഇവിടെ പറയുന്നത്, നിങ്ങളെ ഭാഷക്കനുസരിച്ച് പറയാ, വലിയൊരു മഴയുണ്ട്, ഗുള്ളയുണ്ട്. അത് ഡോക്ടർമാർ പറയുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അതുകൊണ്ട് തങ്ങളെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് 9 മാസം വയറ്റിലിട്ട ഉമ്മാന്റെ സ്നേഹം എന്താണ് മക്കളോട്? അല്ലാഹു പറയുന്നത് ആ മക്കളെ സ്നേഹിക്കണ്ട എന്നല്ല. അല്ലാഹു പറയും, പറയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മക്കള്, കുഞ്ഞുങ്ങളുടെ സഹോദരന്മാർ, കുഞ്ഞുങ്ങളുടെ ഭാര്യമാർ, കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങള്, നിങ്ങളുണ്ടാക്കി വെച്ച സമ്പത്തില്ലേ, നമുക്ക് സമ്പത്തിനോടൊന്നും സ്നേഹമില്ല തങ്ങളെ. ഞങ്ങൾക്ക് സ്നേഹമുള്ളത് ആരോടാണ്? തങ്ങന്മാരോടാണ്, അല്ലെങ്കിൽ ഉസ്താദുമാരോടാണ്. എന്റെ സമ്പത്തിനൊക്കെ എന്നോട് സ്നേഹം, എനിക്ക് സ്നേഹമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 കിണ്ടൽ അടക്ക അടക്ക ഉണ്ടാകുന്ന ഒരാളുടെ അടക്ക എന്ത് ചെയ്തു? റൂമിൽ നിന്ന് എല്ലാ അടക്കയും എന്തായി? അത് കേട് വന്നു പോയി. നമ്മുടെ ഈ നാട്ടിൽ ആരുടെയും അടക്കിയ അള്ളാഹു കേട് വരുത്താതിരിക്കാതിരിക്കട്ടെ. നിങ്ങൾ നമുക്ക് പറയണം, ഹബീബായ തങ്ങളെ കുറിച്ച് പറയണം, പറയണം. അതിന് വേണ്ടിയുള്ള വേദിയാണ് ഇന്നത്തെ വേദി. ചെയ്യട്ടെ. എന്നാൽ എന്റെ അടക്ക നശിച്ചു പോയാൽ
അല്ലാ നമ്മളെ ഇതാ നമ്മളെ മല്ലിക അബൂബക്കറാണ് അയാൾ പറയാണ് എന്റെ അടക്കന്റെ തോട്ടത്തിനേക്ക് കാട്ടുപന്നി തിന്ന് കളയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇസ്മു തരണം തങ്ങളെ, എന്ത് ഇസ്മു കൊടുക്കാനാ എന്റെ കരളിന്റെ കരസങ്ങളായ മുഅ്മിനീങ്ങളെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സമ്പത്തിനോട് എനിക്ക് ഇഷ്ടമാണ്, എന്റെ മക്കളോട് എനിക്ക് ഇഷ്ടമാണ്, എന്റെ വാഗ്ദാനോട് എനിക്ക് ഇഷ്ടമാണ്. അല്ലാഹു പറയുന്നു ഇങ്ങനെയൊക്കെ നിന്റെ സമ്പത്തിനോടും നിന്റെ മാതാപിതാക്കളോടും നിന്റെ ഭാര്യമാരോടും നിനക്ക് ഇഷ്ടമായ തൃപ്തിപ്പെട്ട വീട് അല്ലേ, ദുന്യാവില് തങ്ങളെ ഒരു വീടുണ്ടാകാൻ വേണ്ടി അതിന് ചെറിയാള് പറയും, അതിന് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ധരണം തങ്ങളെ. ലോണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എവിടെയാണ്? പലിശയിലേക്ക് എത്തുകയാണ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇന്ന് പലിശ എന്നുള്ള ഒരു വിഷയമേ അല്ല. الحرام بين والحلال بين وبينهما مستبيحات كثيرة لا يعلمون كثيرهم من الناس. കല്ലുകുടിക്കല് ഹറാമാണെന്ന് അറിയും, വ്യഭിചരിക്കല് ഹറാമാണെന്ന് അറിയും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിൽ അങ്ങനെയുള്ളവരില്ല. റബ്ബേ, കല്ലുകുടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റിട്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയി അവൻ 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 മൂത്രം ഒരു ഗ്ലാസ് ഗ്ലാസ് മൂത്രം വെച്ച് എന്നിട്ട് ആ മൂത്രത്തെ കുടിച്ചാ എങ്ങനെയുണ്ടാവും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ ആ കള്ള് വിഷമാണ്, കള്ള് നജസാണ്, കള്ള് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്റെ യുവാക്കളെ, അതുകൊണ്ട് കള്ളിൽ നിന്ന് നാം ഒന്ന് വിട്ടു നിൽക്കണോ? എന്റെ നാവുകൊണ്ടിലായിട്ടൊന്ന് മരിക്കണമെങ്കിൽ അതേ കള്ളു കുടിച്ച നാവായ നിന്റെ അവസാനം ചൊല്ലി മരിക്കാൻ കഴിയൂല മോനെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. താൽക്കാലിക സുഖമാണ്. ഖുർആൻ പറയുന്നു പഞ്ചാബ് എന്നുള്ളത് ശൈതാനിന്റെ ജോലിയാണ് കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരാള് വന്നിട്ട് പറയാ തങ്ങളെ തങ്ങളെ കള്ളു കുടിച്ചില്ലെങ്കിൽ എനിക്ക് നേരെ നിൽക്കാൻ പറ്റൂല. എങ്ങനെ എങ്ങനെ കള്ളു കുടിച്ചില്ലെങ്കിൽ ചില ആള് കള്ളു കുടിച്ചാലുണ്ടാവും നാല് കാലിങ്ങനെ പോകുന്നത് ഇല്ലേ? ഞങ്ങള് പാതിര സമയത്ത് വയലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ വരുമ്പോ നമ്മള് ചില ആളെ കാണാറുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഖാജൂരിലോ ഗില്ലൂരിലോ അല്ല അല്ല എന്നെ നാളെ നിങ്ങൾ വന്നിട്ട് റൂമിൽ ചോദിക്കട്ടെ, ഞങ്ങൾ ആരെങ്കിലും കണ്ടിനോ കണ്ടിനോ നിങ്ങൾ ആരുമല്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ പണിയാണ്. അതുകൊണ്ട് ശൈത്താന്റെ ജോലി എടുക്കുന്ന മനുഷ്യ നിന്റെ ഇരിപ്പിടം എവിടെയാണ് നൽകുക? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കള്ളിൽ നിന്ന് ഞാനൊന്ന് വിട്ടു നിൽക്കണം. ഞാൻ കള്ളു കുടിച്ചു പോയി പോയാളെ, എനിക്ക് കള്ളു കുടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. കള്ളു കുടിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കള്ളു കുടിച്ചില്ലെങ്കിൽ എന്റെ തടി വൈപ്രശ്നാകുക. ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് എന്റെ കൽബ് തിരിക്കണം. അപ്പോഴാണ് നിന്റെ ശരീരത്തിന് സമാധാനം കിട്ടുന്നത്. അല്ലാഹു ആ നിലക്കുള്ള സ്മരണ, ആ നിലക്കുള്ള കൽബ് നമുക്ക് അല്ലാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ സമുദായത്തിന് വാപ്പമാരുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവന്റെ വീടുണ്ട്. ആ വീടൊക്കെ അഹബ്ബയിലേക്കും മിനല്ലാഹ് നിങ്ങൾക്ക് ഏറ്റവും
ഏറ്റവും ഇഷ്ടമുള്ളതായി ഏത്? നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ എല്ലാ ദുന്യവിനോദങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണ്. അഹബ്ബയിലേക്കും നിങ്ങളിലേക്ക് ഇഷ്ടമുള്ളതായ അവിടെ അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല. ഹബീബായ തങ്ങളെക്കാൾ ഇഷ്ടമുള്ളത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയായാൽ അള്ളാഹുവിന്റെ കാര്യം അല്ലാഹുവിന്റെ അദാബ് അതുവരെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ തങ്ങളോട് ചോദിച്ച് പറമ്പിച്ചു വേഗം കഴിയും, പത്തര മണിയാകുമ്പോൾ കഴിയുന്ന തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വയലു നിർത്തുകയല്ലേ? ഇല്ല ഇല്ല, ഒരു 12 മണി വരെ പറയാലോ, ആരും എഴുന്നേറ്റ് പോകില്ലല്ലോ. ഒന്ന് കൈ വന്നിട്ട് മൂല എന്ന് പറയുന്നതാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഞങ്ങൾ സുന്നത്തുൽ ജമാഅത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ഉറൂസിന്റെ ആളുകളാണ്, തങ്ങളുടെ ചെറിയ പിന്തുടരുന്നവരാണ്. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹു, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹു. ൂരിലേക്ക് വരാൻ കില്ലൂരിൽ നിന്ന് എന്റെ കൽവിൽ തോന്നിയപ്പോഴാണ് വന്നത്. അല്ലേ അല്ലേ, നിങ്ങളെ മനസ്സിൽ തോന്നി എന്തേ എന്തേ എനിക്ക് കാജൂരിൽ പോകണം, അവിടെ മഹാന്മാരുടെ ഉറൂസാണ്. കൽവിൽ തോന്നിയപ്പോഴാണ് എന്റെ കാല് എന്താക്കിയത് നടന്നത്. അല്ലേ അല്ലേ, കൽബിൽ തോന്നിയില്ലെങ്കിൽ കാലുകൊണ്ട് നടക്കൂ? നടക്കൂ. ഇല്ല ഇല്ല, കൽബിൽ തോന്നിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കൂ? ഇല്ല ഇല്ല, കൽബിൽ തോന്നണം, എന്റെ ഹൃദയത്തിൽ തോന്നണം. തോന്നണം ആ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ഹൃദയത്തിൽ തോന്നണം ഒരു നല്ല കാര്യം ചെയ്യാ. ഞാൻ കില്ലൂരിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് കാറിൽ കയറി, ആ കയറിയത് എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ കാജൂരിൽ നിന്ന് ഞാൻ ബെൽസംഗടിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. എന്റെ കാല് സപ്പോർട്ട് ചെയ്യുന്നത്, എന്റെ കൈ സപ്പോർട്ട് ചെയ്യുന്നത്, എന്റെ കണ്ണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ജനങ്ങളെ അപ്പോൾ മനസ്സിലായി എന്റെ കാല് കഴുകിയാൽ ആ കാല് വൃത്തിയാകുമെന്ന് നമ്മൾക്ക് മനസ്സിലായി. കണ്ണ് കഴുകിയാൽ കണ്ണ് വൃത്തിയാകും, മുഖം കഴുകിയാൽ മുഖം വൃത്തിയാകും, കാല് കഴുകിയാൽ കാല് വൃത്തിയാകും. എന്നാൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു അവയവമുണ്ട്, ആ അവയവം ഏതാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്. അത് ഹൃദയമാണ്. നിങ്ങൾ തോന്നാതെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. തോന്നിയത് കണ്ണുകൊണ്ടാണോ? ഉണ്ടാണോ? അല്ല അല്ല. ആണോ? ആണോ? കണ്ണുകൊണ്ടാണോ തോന്നിയത്? തോന്നിയത്. കാലുകൊണ്ടാണോ തോന്നിയത്? തോന്നിയത്. അല്ല അല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് തോന്നി തോന്നി. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹ് എന്ന ഗ്രന്ഥം തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ഹദീസിൽ കൊണ്ടുവരുന്നു, ഇന്നമല്ല അമലു ബിന്നിയാത്. അവനവന്റെ നിയ്യത്തുകളെ കൊണ്ടാണ്. അല്ലാഹു നമ്മുടെ ഈ അമലി കബൂലാക്കി തരട്ടെ. ആ ബേക്കറിയിൽ നിൽക്കുന്ന ആളൊന്ന് മുമ്പിൽ ഇരുന്നാൽ ഇരുന്നാല് ഇല്ലേ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഞാൻ നിർത്തും. ഈ വൈഞ്ഞ കുറുസിന് വൈഞ്ഞ കുറുസു അതിൽ വന്നിട്ട് ഇരിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കൽബ്, ആ കൽബിലാണ് സ്നേഹമുണ്ടാകേണ്ടത്. ആ സ്നേഹമാരോടാണ്? ആ സ്നേഹം അല്ലാഹുവിനോടാണ് ഉണ്ടാകേണ്ടത്. ഒരന്യ പെണ്ണിനോടല്ല, അതേ ദുനിയാവിലുള്ള നിന്റെ മക്കളോട് നിനക്കൊരർത്ഥത്തിൽ സ്നേഹം വേണോ? ആ സ്നേഹത്തെക്കാൾ എന്റെ സ്നേഹം അല്ലാഹുവിനോടാണ്. ആ
തങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടാകണോ? തങ്ങളോട് സ്നേഹമില്ലാത്ത മനുഷ്യനിക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകൂല. ആരാണ് അല്ലാഹ്? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് ഞാൻ ഒന്ന് മനസ്സിലാക്കണം. എന്റെ കൽബുണ്ടല്ലോ, ആ കൽബിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് കൊണ്ടുവരേണ്ടത് അല്ലാഹുവിനെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈമാനുള്ള മനുഷ്യ, നീ അല്ലാഹുവിനെ കൂടുതൽ സമയവും നീ ഓർക്കുന്നവനാകണം. നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നവനാകണോ? റബ്ബ് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, കാജൂറിൽ ഉറൂസ് നടത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൽബ് നന്നാകാനാണ്, കൽബിനെ അല്ലാഹുവിലേക്ക് തിരിക്കാനാണ്. എന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നബിയേ, ഉന്നബിയെ, തങ്ങൾ പറയണം. എണ്ണം ദുഹിബൂനല്ലാഹ്, യാ അല്ലാഹു ആകുന്ന റബ്ബിനെ ഇഷ്ടം വെക്കുന്ന അടിമയാകണോ? റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ നാട്ടിലെ ഇപ്പൊ അധികാരി ആരാണ്? നമ്മള് ഗുരുവായൂരിക്കര. അയാള് പറയാണ്, തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ 100,000 രൂപ തരാം. ആ 100,000 രൂപ ആ മനുഷ്യൻ തന്നാൽ ആ മനുഷ്യനെ കാണുമ്പോ എനിക്ക് ആ മനുഷ്യനോട് വലിയ ബഹുമാനമാണ് അല്ലേ? നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അവസരം. ആ സമയത്ത് ഒരാൾ 1,000 രൂപ തന്നാ മതി, അയാളോട് നമുക്ക് എന്തൊരു ബഹുമാനം ഉണ്ടാവും, എന്തൊരു സന്തോഷം ഉണ്ടാവൂലേ? അല്ല, 1,000 രൂപ തന്നാൽ തിരിച്ചടി കിട്ടോ? ഇല്ല. ആ മനുഷ്യനോട് ബഹുമാനം ഉണ്ടാവും. ഉദാഹരണം പറയാ, എനിക്ക് വീടില്ല, അതുകൊണ്ട് കില്ലുള്ള തങ്ങൾക്ക് വീടില്ല, നിങ്ങൾ എനിക്ക് വീടില്ല. ഉദാഹരണം പറയാ, എനിക്ക് വീട് കെട്ടിട്ടെന്ന കാജൂരിലെ ഉമറാജി എന്ന് പറയാം. ഉദാഹരണം പറയാം, മരണപ്പെട്ടു പോയ ഒരു വയസ്സായ ഉമറാജി, അല്ലാഹു ഓർത്തു കൊടുക്കട്ടെ. അയാൾ എന്ത് ചെയ്തു? എനിക്കൊരു വീട്, നിങ്ങൾക്ക് ഞാൻ എന്റെ വക ഒരു 10,00,000 വീട് ഉണ്ടാക്കി തരാം തങ്ങളെ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് എനിക്ക് വീടുണ്ടാക്കി തന്നു. എന്നാൽ ആ വീടുണ്ടാക്കി തന്ന ജിയാറെ കാണുമ്പോ എനിക്ക് ബഹുമാനമാണ്, ആ ജിയാറോട് സ്നേഹമാണ്. അതേ എനിക്കൊരായിരം രൂപ തന്ന മനുഷ്യനോട് എനിക്ക് സ്നേഹമാണ്. ചോദിക്കട്ടെ, ദുന്യാവിൽ എന്നെ സഹായിച്ച വ്യക്തിയോട് എനിക്ക് ആദരവുണ്ട്, എനിക്ക് ബഹുമാനമുണ്ട്. ആരാണ് അല്ലാഹ്? ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. എന്റെ കടം വീടാൻ സഹായിച്ച മനുഷ്യനാണ്, ആ മനുഷ്യനോട് എനിക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതേ എന്നെ സഹായിച്ച വ്യക്തിയോട് എനിക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ആരാണ് അല്ലാഹ്? ഇന്ന് നിങ്ങൾ ഈശ നിസ്കരിച്ചിട്ടുണ്ട്, മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്, സുബ്ഹ് നിസ്കരിച്ചവരാണ്, ളുഹ്ർ നിസ്കരിച്ചവരാണ്. 5 നേരത്തെ നിസ്കാരത്തിൽ പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ പൊറ്റി വളർത്തുന്ന അല്ലാ, നിനക്കാണ് റബ്ബേ ഏറ്റവും വലിയ സ്തുതി, ഏറ്റവും വലിയ സ്തുതിന്റെ ഉടമ നീയാണല്ലോ അല്ലാ. ാണ് ഒരു വീട് മാത്രം തന്ന അല്ലയല്ല, 1,00,000 രൂപ തന്ന അല്ലയല്ല, ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ മാത്രം സഹായിച്ച അല്ലാഹു അല്ല ആ അല്ലയാരാണ്? എല്ലാ
സമയത്തും നിന്നെ പോറ്റി വളർത്തുന്നത് അല്ലയാണ്. അല്ലാഹുവിനെയാണ് അടിമയുടെ കൽബ് തിരിക്കേണ്ടത്. അത് തിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ നിയമം എന്താണ്? നബിയെ തങ്ങൾ പറയണോ? ആരോടാണ് പറയേണ്ടത്? കുൽ നബിയെ തങ്ങൾ അല്ലയാകുന്ന റബ്ബിനെ ഇഷ്ടം വെക്കുന്ന അടിമ നീ ആകണമെന്ന് പറയണോ? അതിന് ചെയ്യേണ്ട പണി എന്താണ്? തങ്ങൾ ഫത്തബിയൂനി എന്ന് പറയൂ. നാം ഇവിടെ മനസ്സിലാക്കണം, എന്റെ കൽബ് ആ കൽബ് നന്നാകണം. സ്നേഹം കണ്ണിലല്ല, കയ്യിലല്ല, മുഖത്തിലല്ല, കൽബിലാണ് ആ കൽബ് തിരിക്കേണ്ടത്. അല്ലാഹുവിനെ കാണേ എപ്പോഴാണ് എന്നെ പൊറ്റി വളർത്താൻ തുടങ്ങിയത്? എന്റെ ഉമ്മയുടെ പള്ളിയിൽ അതേ ഞാൻ ഒരു രക്തത്തുള്ളിയായിരുന്നു, ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. ആ ഇന്ദ്രിയത്തുള്ളി രക്തമായി മാറി, ആ രക്തം മാംസമായി മാറി. ഉമ്മാന്റെ വാരിയേത് വാരല്ല, നല്ല യസീറുമല്ല. ആ ഉമ്മാന്റെ വാറ്റിൽ നാലാമത്തെ മാസത്തിലെ അല്ലാ എനക്ക് നീ കണ്ണ് തന്നല്ലോ, കയ്യ് തന്നല്ലോ, റൂഹ് തന്നല്ലോ. ഉമ്മാന്റെ വാറ്റിലി നാലാമത്തെ മാസം കഴിഞ്ഞാൽ, നാല് മാസം കഴിഞ്ഞാൽ ആ കുഞ്ഞുമോന് അളകാൻ തുടങ്ങി. അതാണല്ലോ ഞാനാകുന്ന മനുഷ്യൻ, അതാണല്ലോ നിങ്ങളാകുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെ പോറ്റി വളർത്തുന്നത് അല്ലാഹുവാണ്. ആ സമയത്ത് ആ മനുഷ്യന് ഭക്ഷണം തരുന്നത് ആരാണ്? അതേ നമ്മുടെ ഇവിടുത്തെ കാജൂരിലെ ഓട്ടവും ആരെങ്കിലും സപ്ലൈ ചെയ്യലല്ല, അവിടെ ഭക്ഷണം തന്നത് ആരാണ്? അല്ലാഹുവാണ് കേട്ടോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ചെറിയ ഒരു പിഞ്ചു കുഞ്ഞ് ആ കുഞ്ഞുമോനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അതേ തണുപ്പുള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ തണുപ്പുള്ള മഞ്ഞുള്ള ഒരു സമയം ആ കുഞ്ഞുമോനെ പുറത്ത് നാം ഒന്ന് കടത്തിയാൽ ആ കുഞ്ഞുമോനെ പനി ബാധിച്ചേക്കും, അല്ലെങ്കിൽ ജലദോഷം പിടിച്ചേക്കും, അല്ലെങ്കിൽ മറ്റുള്ള രോഗമുണ്ടാകും. ചോദിക്കട്ടെ ആരാണ് അല്ലാഹ്? 9 മാസം അല്ലാഹ് അതേ ഉമ്മാന്റെ വാറ്റിന്റെ ഉള്ളിൽ ഞാൻ കടന്നു. ആ ഉമ്മാന്റെ വാറ്റിന്റെ ഉള്ളിൽ എസി റൂമാണോ? ആണോ? ആണോ? അല്ല. ആ ഉമ്മാന്റെ വാര എന്താണ് ഒന്ന് ആലോചിക്കണം. ആ ഉമ്മയുടെ പള്ള ചിലപ്പോൾ ചീഞ്ചലമായിരിക്കും, ചിലപ്പോൾ വെള്ളമായിരിക്കും. ആ വെള്ളത്തിലാണ് ഈ ചെറിയ കുഞ്ഞുമോനെ റബ്ബ് കടത്തിയിട്ട് പൊറ്റി വളർത്തുന്നത്. ആ റബ്ബ് എത്ര വലിയ റബ്ബാണ്! ആ റബ്ബിനെയാണ് ജനങ്ങളെ ഞാനും നിങ്ങളും ആദരിക്കേണ്ടത്. ആ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആ റബ്ബിനെയാണ് നാം സ്തുതി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 5 നേരത്തെ നിസ്കാരത്തിൽ ഒന്നാമതായിട്ട് നിസ്കാരം തുടങ്ങിയാൽ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്തൊരു കാരുണ്യമുള്ള അല്ലാഹുവാണ്. നമ്മള് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളെ കണ്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ പ്രസവിച്ചപ്പോ നമ്മള് കണ്ടിട്ടുണ്ട്. ഇല്ല ഇല്ല. എന്നാല് ആ കുട്ടിന്റെ ഉണ്ടാവൂരിന്റെ കൊടി ഇല്ലേ? പൊക്കുൾ കൊടി കൊടിയില്ലേ? നിങ്ങള് കണ്ടിട്ടില്ലേ? അതൊരു പൈപ്പ് ഫിറ്റ് ചെയ്തത് ആരാണ്? അല്ലാഹുവാണ്. ആ പൊക്കിൾ കൊടിയിലൂടെ മനുഷ്യാതിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് നല്ല ഭക്ഷണം തന്നത് ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹു എന്നെ പൊറ്റി വളർത്തുന്ന രംഗങ്ങൾ കണ്ടോ? 9 മാസം നീയായി, അതേ നിന്റെ ഉമ്മ 9ാമത്തെ മാസം അല്ലെങ്കിൽ 10ാമത്തെ മാസം നീയാകുന്ന ഞാനാകുന്ന മനുഷ്യനെ പ്രസവിക്കുകയാണ്. പ്രസവിച്ച ഉടനെ തന്നെ എഴുന്നേറ്റോടൂല, അല്ലെ? ആരെങ്കിലും എഴുന്നേറ്റോടുവോ?
ചിലപ്പോ കാശെല്ലാം കണ്ടാലും ഉറൂസിന് ധാരാളം കാശ് കണ്ടു. ചിലപ്പോ കില്ലൂറുകാര് കാജൂറിനെ കൂടിക്കൂടായില്ല. രക്ഷിക്കട്ടെ. അപ്പോ പ്രസവിച്ച ഉടനെ തന്നെ ഓടുന്നില്ല. ആ കുഞ്ഞിമോനെ വരുന്നത് രണ്ട് കൈമുറുകെ പിടിച്ചിട്ടാണ്. ആ കുഞ്ഞിമോൻ അല്ലാഹു പല്ല് നൽകുന്നില്ല. അല്ലാഹു പല്ല് കൊടുക്കുന്നുണ്ടോ പ്രസവിച്ച ഉടനെ? ഇല്ല. ആ കുഞ്ഞിമോന് നല്ല ഭക്ഷണം കിട്ടണം. ഏത് ഭക്ഷണമാണ്? ഉമ്മയുടെ മുലപ്പാലാണ്. ഇന്ന് പ്രസവിച്ച ഉടനെ തന്നെ തങ്ങളെ എന്റെ കുഞ്ഞ് എന്നെ അടിക്കുകയാണ് വലുതായിട്ട്. കാരണം അടിക്കാതിരിക്കോ. മുലകുടി വന്തം ഈ കുഞ്ഞിമോൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുലകുടി വന്തം ഏതെങ്കിലും പശുവിന്റെ മുലയോടായിരിക്കും. എന്തേ നമ്മുടെ ഉമ്മമാർ മുല കൊടുക്കുന്നില്ല. എന്തേ മുല കൊടുക്കണം നിന്റെ കുഞ്ഞിമോന്. ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും കൊടുക്കണമല്ലോ. എന്നാൽ ആ കുഞ്ഞിമോന് നല്ല പല്ല് അല്ലാഹു നൽകുന്നില്ല. അല്ലാഹു എത്ര ഹിക്മത്തുള്ള അല്ലാഹു ആണ്. എത്ര തന്ത്രത്തിലൂടെയാണ് മനുഷ്യനെ പൊറ്റി വളർത്തുന്നത്. ആ പല്ല് നൽകാതെ ഉമ്മാന്റെ അമ്മിഞ്ഞ പാല് കുടിക്കാ. ആ കുഞ്ഞിമോന് ഇത്രയും നല്ല ഭക്ഷണം റബ്ബ് ഫിറ്റ് ചെയ്തത് ഉമ്മയുടെ പള്ളയിലാണ്, ഉമ്മയുടെ ശരീരത്തിലാണ്. അല്ലാഹു പൊറ്റി വളർത്തുന്നത് കണ്ടു. എന്നാൽ കുറച്ചങ്ങ് നീ നടക്കാനായാൽ അതേ നിനക്ക് ഏത് ഭക്ഷണം നല്ല ഇറച്ചിയും കറിയും തന്നുകൂടാ. നല്ല സോഫ്റ്റായ ഭക്ഷണമാണ് നീ കഴിക്കേണ്ടത്. അങ്ങനെ നീ വലുതായാൽ നിന്നെ ആരോഗ്യവാനാക്കിയതാരാണ്? അല്ലാഹുവാണ്. നിന്നെ നല്ല ബോഡിയുള്ളവനാക്കിയതാരാണ്? അല്ലാഹുവാണ്. നിനക്ക് രണ്ട് കൈ തന്നതാരാണ്? അല്ലാഹുവാണ്. നിനക്ക് രണ്ട് കാല് തന്നതാരാണ്? അല്ലാഹുവാണ്. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ പടച്ച റബ്ബാണ്. ആ റബ്ബ് പറയുന്നു, ജനങ്ങളേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ സഹായിച്ച മുതലാളിയുണ്ടാകും, നിന്നെ സ്നേഹിക്കും നിന്ന നിന്റെ ഉമ്മയുണ്ടാകും, നിന്റെ മക്കളുണ്ടാകും, നിന്റെ ഭാര്യമാരുണ്ടാകും. അവരെക്കാൾ നിന്റെ സ്നേഹം ആരോടാകണം? അല്ലാഹുവിനോടാകണം. അഹബ്ബ ഏറ്റവും സ്നേഹമുള്ള മനുഷ്യൻ ഇവരെ അല്ലാഹുവിനോടാകണമെന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു നിർത്തിയില്ല. രണ്ടാമതായിട്ട് വറസൂലിഹി ഹബീബായ തങ്ങളോടാകണം. ആ തങ്ങളോടുള്ള സ്നേഹം പുലർത്തണേ ജനങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? അല്ലാഹുവാണ്. എത്രത്തോളം സ്നേഹമുണ്ട്. ഒരടിമയായ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട്. എന്റെ ജനങ്ങളെ, നിങ്ങൾക്കറിയൂലേ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന സ്ഥലം എവിടെയാണ്? മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയാണ്. എന്നാൽ ആ പള്ളിയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ കാരണമെന്താണ്? ഹബീബായ തങ്ങള് ഒരുപാട് കാലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. റബ്ബേ അത് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ. ഹബീബായ തങ്ങളെ നിസ്കരിച്ച് തിരിഞ്ഞു ഒരുപാട് കാലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച സ്ഥലമാണ് അതേ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സ എന്ന പള്ളി.
ആ പള്ളിയിലേക്കാണ് ഹബീബായ ഞങ്ങൾ ഒരുപാട് കാലം തിരുന്ന് നിസ്കരിച്ചു. അതേ നിങ്ങൾ ഇന്ന് മദീനത്ത് പോയാൽ കാണാം ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖിബ്ലതൈൻ. രണ്ട് ഖിബ്ലയുള്ള പള്ളി എവിടെ മദീനത്തുണ്ട്. അല്ലാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ പള്ളിയിൽ നിന്നാണ് ഹബീബായ തങ്ങൾ അതേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു. അല്ലാഹ് തങ്ങളുടെ കൽബിലുള്ള ആഗ്രഹം എന്താണ്? ഞാൻ ജനിച്ച നാടാണല്ലോ, ലോകത്തെ അമ്പിയാക്കൾ ഇറങ്ങിയ നാടാണല്ലോ, മലക്കുകൾ പകലത്തെ അതേ പള്ളിയുണ്ടാക്കിയ ആദ്യമായി ലോകത്ത് അള്ളാഹുവിന്റെ പള്ളി ഉണ്ടാക്കിയ നാടാണല്ലോ മക്ക എന്ന് പറയുന്ന നാട്, മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന നാട്. റബ്ബേ, ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചാൽ എത്ര ആഗ്രഹമായിരുന്നു, എത്ര നന്നായിരുന്നു. നബി തങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് ഇവിടെ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോ എന്റെ നാടാകുന്ന മസ്ജിദുൽ ഹറാം അതേ കഅബ ശരീഫിലേക്കൊന്ന് തിരിയാ. നിങ്ങൾ കണ്ടോ, അത് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുന്നു. അതനറാ തഖല്ലുബ വജ്ഹിക ബിസ്സമാഇ വലനുവല്ലിയന്നകും ഖിബ്ലത്തുൻ തർള്ളാഹ. റബ്ബിന്റെ മുമ്പിലേക്ക് അതേ കരഞ്ഞുകൊണ്ട് അല്ല ഒരർത്ഥത്തിലുണ്ട്, നിസ്കരിക്കുമ്പോൾ തന്നെ റബ്ബിന്റെ മുകളിലേക്ക് റബ്ബിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വല്ല ഓർഡറും വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. എന്റെ ഇഷ്ടം എന്താണ്? ഹബീബായ തങ്ങളുടെ ഇഷ്ടം എന്താണ്? മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് തിരിയലാണ്. അതുകൊണ്ട് നബിയേ തങ്ങളെ വേജാരാകണ്ട ിലേക്ക് തങ്ങൾ തിരിഞ്ഞോളൂ നബിയേ. ആരാണ് പറയുന്നത്? അല്ലാഹുവാണ്. അപ്പോൾ അല്ലാഹുവിന്റെ തീരുമാനം എന്താണ്? തങ്ങളുടെ ഇഷ്ടം എവിടെ അവിടെയാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. തങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. അതുകൊണ്ട് എന്റെ ചിന്ത എന്റെ സ്നേഹം ഒന്നാമതായി അല്ലാഹുവാണ് ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഖലീലുല്ലാഹ് എന്ന നാമം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയതെങ്കിൽ അതേ കലീമുല്ലാഹ് എന്ന നാമം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയെങ്കിൽ ഹബീബുല്ലാഹ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ആരാ? ഹബീബായ തങ്ങളാണ് കേട്ടോ. ആ തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള് അല്ലാഹുവിന്റെ. അപ്പോ ഹബീബായ തങ്ങളെ ഒന്നാമതായി സ്നേഹിച്ചത് ആരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് ജനങ്ങളെ അല്ലാഹുവിലേക്കാണ് കൽബു തിരിക്കേണ്ടത്, അല്ലാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഉൽ നബിയേ തങ്ങൾ പറയൂ, ഇങ്കുന്തും തുഹിബ്ബൂനല്ലാഹ ഇഷ്ടം വെക്കുന്ന അടിമനിങ്ങളാകണമെങ്കിൽ ഫത്തദിയൂലി ഫത്തബിയൂലി എന്ന് പറയൂ നബിയേ. ഫത്തബിയൂലി എന്ന് പറയൂ. നിങ്ങളൊക്കെ കാജൂറിൽ അല്ലെങ്കിൽ ജല്ലൂറിൽ ആരെങ്കിലും ഹബീബായ കണ്ടവരുണ്ടോ? ഇല്ലേ ഇല്ലേ. ചിലപ്പോ സലഫികൾ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ സലഫി ഉണ്ടായിട്ടല്ല, സലഫികൾ പറഞ്ഞുകൂടായില്ല ഞങ്ങൾ ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ജനിക്കുന്നത് 1983 തന്നെ ഇറങ്ങിയ വഹാബികളുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർളത്തറ ഒമ്പതാണ്. ആ ഒമ്പത് ആയ പറഞ്ഞു ആ നിസ്കാരത്തിന്റെ കിതാബ് ആ എന്റെ കയ്യിലുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബായ തങ്ങളെ പിൻപറ്റുന്നവർ ആരാണ്? ഹബീബായ തങ്ങളെ പിൻപറ്റു എന്ന് പറയൂ നബിയേ. അല്ലാഹുവാണ് പറയുന്നത്, ഞാനല്ല. കാജൂരിലെ അധികാരിയല്ല, വന്യരായ താജുൽ ഉലമാ ഖദസല്ലാഹു സിർഹുൽ ലദീന തങ്ങളല്ല. അല്ലാഹുവിന്റെ നിയമമെന്താണ്? നബിയേ എന്നെ ഇഷ്ടം വെക്കുന്ന അടിമജനങ്ങളാകണമെങ്കിൽ എന്നെ പിൻപറ്റാൻ പറയൂ നബിയേ. അതേ ഫത്തബിയൂ, നീ തങ്ങളെ പിൻപറ്റൂ എന്ന് പറയൂ നബിയേ. പിൻപറ്റിയിട്ടുണ്ട് ആര് പിൻപറ്റി? ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടാത്തവനാണ്, നിങ്ങൾ കിട്ടാത്തവരാണ്. തങ്ങളുടെ കാലത്ത് ജീവിച്ചവരാരാണ്? സഹാബത്താണ്. എന്നാൽ സഹാബത്ത് എങ്ങനെയാണ് സ്നേഹിച്ചത്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളത് പിൻപറ്റിയത് എങ്ങനെയാണ്? അതേ സഹാബത്ത് പിൻപറ്റി. ഞാനങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങളും നിസ്കരിക്കണോ? നിങ്ങൾ കണ്ടോ നാല് ഖുലഫാഉർ റാശിദീങ്ങൾ, അതിൽ ഒന്നാമനാണല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തങ്ങളെ പിൻപറ്റിയവരാണ്. അൽഹംദുലില്ലാ, തങ്ങൾ എന്ത് പറഞ്ഞു അതനുസരിക്കുന്ന തങ്ങള് റബ്ബിന്റെ സബിദത്തിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വാദമുണ്ട്, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ഔലിയാക്കളാണ്, തബീഈങ്ങളാണ്. പിന്നെ പിൻപറ്റാത്തതാരാണ്? അതേ ലഅനത്തുല്ലാഹി ഇബ്ലീസാണ്. പിൻപറ്റാത്തവരാരാണ്? അബൂജഹലാണ്. മക്കയിലുള്ള കഫിരീങ്ങളാണ്. പിൻപറ്റാത്തതാരാണ്? വഹാബികളാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അതേ സലഫി പ്രസ്ഥാനക്കാരാണ്. ഹബീബായ തങ്ങളെ പിൻപറ്റാത്തവർ അവരാണ് കേട്ടോ. അപ്പോ ലഅനത്തുല്ലാഹി ഇബ്ലീസ് മുതൽ അല്ലേ റളിയല്ലാഹു അൻഹു പറയല്ല, എന്താ പറയേണ്ടത്? ലഅനത്തുല്ലാഹി ഇബ്ലീസ് അല്ലേ, ലഅനത്തുല്ലാഹി അലൈ. അപ്പൊ അവന്റെ അല്ലാഹു ലോകത്ത് തങ്ങളുടെ മറുപടി എന്താണ്? നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യം കൂടൂല, രോഗമാണ് ഇന്ന് കൂടാറുള്ളത്. അതുകൊണ്ട് എന്നുള്ളത് രോഗമാണ്, ആരോഗ്യം കൂടലില്ല, രോഗമാണ് കൂടാറുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം കണ്ടോ? ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോ അതിനെ പടക്കുന്നതിന് മുമ്പേ ശത്രുവിനെ പടച്ചു വെച്ചു. ആരാണ്? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. അതുകൊണ്ട് എന്തിനാണ് ശത്രുവിനെ പടച്ചു വെച്ചത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൂലി കിട്ടാനാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്ഥാനം നൽകാനാണ്. ഇപ്പൊ നമ്മൾ ഇത് ഇത് പകലെന്ന് പറഞ്ഞല്ല, അപ്പോ അപ്പോ രാത്രിയാണ്. ഈ രാത്രിക്ക് ഇത്രയും ഒരു നല്ല ഭംഗി കിട്ടണമെങ്കിൽ പകലില്ലെങ്കിലോ ഈ രാത്രി ഉണ്ടാവും? ഇല്ല ഇല്ല, എല്ലാം രാത്രി ആയാലോ അതിനൊരു ഭംഗി കിട്ടൂല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അല്ലാഹു പടച്ചു കഴിഞ്ഞു അബൂജഹൽ എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ ഓരോ അമ്പിയാക്കൾക്കും അല്ലാഹു ശത്രുവിനെ കൊടുത്തു. എന്തിനാണ്? പരീക്ഷണത്തിൽ വിജയിക്കാനാണ്.
അവർക്ക് സ്വർഗം കിട്ടാനാണ്, സ്വർഗത്തിൽ സ്ഥാനം കിട്ടാനാണ്. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം നിങ്ങൾക്കറിയോ? നബിയെ തങ്ങളെ പിൻപറ്റാൻ പറയൂ. നബിയെ പിൻപറ്റിയതാരാണ്? സഹാബത്താണ്. സഹാബത്തിൽ പ്രമുഖരാരാണ്? സിദ്ദീഖ് തങ്ങളാണ്. അതേ ഹബീബായ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ ഞാൻ നിസ്കരിക്കും കേട്ടോ. ഹബീബായ തങ്ങൾ എങ്ങനെ ഒന്നു എടുത്തോ അതുപോലെ ഞങ്ങൾ ഒന്നു എടുക്കോ. അതിന് മാറ്റമില്ല. നിസ്കാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഹബീബായ തങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാജൂരിലെ കില്ലൂരിലെ. ആരും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടതാരേ? ഞാൻ കണ്ടത് എന്റെ ഉസ്താദിനെയാണ്. ആരാണ് ഉസ്താദ്? ഷെയ്ഖുന കൊടൂർ ഉസ്താദാണ്. നമ്മളുടെ ഉസ്താദ് തങ്ങളെ ഉസ്താദ് ആരാണ്? ഷെയ്ഖുന താജുൽ ഉലമാ തങ്ങളാണ്. തങ്ങൾ ആരെ കണ്ടു? അതേ താജുൽ ഉലമാ തങ്ങൾ അവിടുത്തെ ഉസ്താദിനെ കണ്ടു. ആ ഉസ്താദിൽ നിന്ന് ഒരു 45-ാമത്തെയോ ഒരു 47-ാമത്തെയോ ഉസ്താദ് ആരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെയാണ് പിൻപറ്റേണ്ടത് ജനങ്ങളെ. തങ്ങളെ എങ്ങനെ പിൻപറ്റണം? സഹാബത്ത് പിൻപറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ മദീനത്തെ പള്ളി? ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ പിന്നിൽ ആരുണ്ട്? സിദ്ദീഖ് തങ്ങളുണ്ട്. തങ്ങളുടെ പിന്നിൽ ആരുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്. അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹു തങ്ങളുണ്ട്. ഹബീബായ തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ് മദീനത്തെ പള്ളിയിലാണ്. എന്തൊരു ആവേശമാണ്. സിദ്ദീഖ് തങ്ങൾ പറയുന്നു അവിടുത്തെ തിറാത്ത് കേൾക്കാൻ, അവിടുത്തെ മുഖം കാണാൻ. എന്തൊരു ആവേശമാണ്, എന്തൊരു ആനന്ദമാണ്. റബ്ബേ ആ നൂറിനെ ഞങ്ങൾക്ക് കാട്ടിച്ചു തരണേ അല്ലാ. അതേ ഒരു 3 ദിവസം ആരെ കാണുന്നില്ല, സിദ്ദീഖ് തങ്ങളെ കാണുന്നില്ല. ചോദിച്ചു എവിടെ പോയി സിദ്ദീഖ് തങ്ങൾ? ആരാണ് ചോദിക്കുന്നത്? ലോകത്തിന്റെ മുഴുവൻ നേതാവാണ്. ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ ഹദ്റത്തിൽ വരാൻ കഴിവുള്ള നേതാവാണ്. എന്റെ ഖബറിൽ എത്താൻ കഴിവുള്ള നേതാവാണ്. അതേ എന്നെ സഹായിക്കാൻ കഴിവുള്ള നേതാവാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റൂല. ലോകത്തെ ഏതെങ്കിലും രാജാക്കന്മാർ വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റൂല. അത്രയും വലിയ നേതാവാണ് മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിയും വമിൻ നജബി. യാ റസൂലല്ലാഹ് രണ്ട് ലോകത്തിന്റെ നേതാവാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് ചോദിക്കുന്നതെന്താണ്? ഐന സദീഖീ, എന്റെ പ്രിയങ്കരനായ സദീഖ് തങ്ങൾ എവിടെ? അമീതാക്കെന്ത് സന്തോഷം ഉണ്ടാവും? എന്നെ വിളിച്ചത് ആര്? ബംഗേര. അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചു, എന്തേ അമീതാക്ക ഒന്ന് വാ.
ഉദാഹരണം പറഞ്ഞതാണ്, അയാളെ വിളിച്ചിട്ട് പറഞ്ഞതല്ല, ഉദാഹരണം പറഞ്ഞതാണ്. എന്നെ ഒരു MLA വിളിച്ചു, ഒരു മുഖ്യമന്ത്രി വിളിച്ചു, ഒരു നേതാവ് എന്നെ വിളിച്ചു, സുൽത്താനുൽ ഉലമയെ അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉസ്താദ് വിളിക്കുമ്പോൾ നമുക്കൊന്നൊരു സന്തോഷമാണ്. കഴിഞ്ഞ കില്ലൂരിലെ സലാത്തിന് തൊട്ട് മുമ്പ് ഞാൻ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കണ്ടു. ഉസ്താദിനെ കണ്ടപ്പോ പറഞ്ഞു, കാജൂറിൽ ഉറൂസ് നടക്കുകയാണ് ഉസ്താദ്. അൽഹംദുലില്ലാഹ്, ആ രണ്ട് നാടിനെയും അല്ലാ നന്നാക്കട്ടെ. അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് പറയുന്നു, എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ കാജൂരിലെത്താം എന്ന് ഉസ്താദ് വാക്കു തന്നിട്ടുണ്ട്. റബ്ബേ അബിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്നെ വിളിച്ചാൽ എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഞാൻ ആരാ തോന്നൽ എന്റെ മനസ്സിൽ വരൂലേ. അതിന്റെ പേരാണ് കിബുറുള്ളവനെ നമ്മുടെ തരട്ടെ. ാണ് തങ്ങളാണ് വിളിക്കുന്നത്. എങ്ങനെ വിളിക്കുന്നു എന്റെ പ്രിയങ്കരനായ സിദ്ദീഖ്? തങ്ങളെവിടെ? മൂന്ന് ദിവസമായല്ലോ മദീനത്തെ പള്ളിയിൽ വരാത്തത്. എവിടെ എന്റെ സദീഖാണ്? സിദ്ദീഖ് തങ്ങളെവിടെ പോയി? ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, അറിയൂല നബിയേ, സിദ്ദീഖ് തങ്ങളെ കാണുന്നില്ല. ഓ കാജൂരിലെ കില്ലൂരിലെ മുസ്ലിമീങ്ങളെ, ിങ്ങള്, എനക്ക് വീടില്ല എന്ന് പറയുമ്പോ വിഷമെത്രയാണ്, ഞാൻ ഇന്ന് പട്ടിണിയാണെന്ന് പറയുമ്പോ കുട്ടി കരയുന്നവരെത്ര പേരാണ്, എനക്ക് കൊടുക്കാൻ തുണിയില്ലെന്ന് പറയുമ്പോ കുട്ടി കരയുന്നവരെത്രയാണ്, എനക്കതേ എന്റെ സമ്പത്ത് നശിച്ചു എന്ന് പറയുമ്പോ വിഷമിക്കുന്നവരെത്രയാണ്. എന്നാൽ ഹബീബായ തങ്ങളോട് തങ്ങൾ ചോദിക്കുന്നു, എന്റെ സ്നേഹിതൻ സിദ്ദീഖ് തങ്ങളെവിടെ? തങ്ങളെ ഹാദിമിനെ വിളിച്ചിട്ട് സിദ്ദീഖ് തങ്ങളെവിടെ എന്ന് അന്വേഷിപ്പിച്ചതല്ല. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങുന്നു എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളെ കാണാനാണ്. സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലെത്തി. അതേ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നു, എവിടെ സിദ്ദീഖ് തങ്ങളെ? സിദ്ദീഖ് തങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വരുമ്പോ ഇരുട്ടുള്ള റൂമിലാണ്. എന്തേ തങ്ങളെ, എന്തേ സിദ്ദീഖ് തങ്ങളെ പള്ളിയിൽ വരാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കാൻ, അങ്ങയുടെ ഖുർആൻ ഓത്തു കേൾക്കാൻ, അങ്ങയുടെ മുഖമൊന്ന് കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല നബിയേ ഞാൻ പള്ളിയിൽ വരാത്തത്? ഞാൻ വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഉടുത്തിരിക്കുന്ന എന്റെ ഉടുമുണ്ടല്ലോ, ഞാൻ ഉടുത്തിരിക്കുന്ന എന്റെ തുണിയുണ്ടല്ലോ, അത് മുറിഞ്ഞു പോയി നബിയേ, അത് കീറിപ്പോയി നബിയേ. ഉടുതുണിക്കും മറുതുണിയില്ല നബിയേ, എനിക്ക് തുണിയില്ല നബിയേ.
പറയുന്നതാരാണ്? സിദ്ദീഖുകൾ ആരാണ്? മദീനയിലുള്ള ഏറ്റവും വലിയ ധനാഢ്യനാണ് അബീ ഖുഹാഫ. അബൂ ഖുഹാഫ ആരാണ്? സിദ്ദീഖുകളുടെ ബാപ്പയാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് അതേ ദീനിനു വേണ്ടി കൊടുത്തു കൊടുത്തു. ഉടുക്കാൻ ഒരു മുണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുന്നു, ഔറത്ത് മറക്കാ, പള്ളിയിൽ വരാ, എനിക്ക് ഒരു ഉടുമുണ്ടില്ല നബിയേ. ഓടിയതെവിടേക്കാണ്? ഫാത്തിമ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ്. വീട്ടിലോടിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, എന്തിനാണ് വാപ്പ ഇവിടെ വന്നത്? തരണേ മോളെ. അതേ ഞാൻ ഒരു കരിപ്പിടം, ഒരു കറുത്ത ഉടുമുണ്ട്, കരിപ്പിടം ഞാൻ നിങ്ങളെ കയ്യിലേൽപ്പിച്ചിട്ടുണ്ടല്ലോ മോളെ, അത് തരണേ മോളെ. ആർക്ക് കൊടുക്കണ വാപ്പ? അത് സിദ്ദീഖുകൾക്ക് കൊടുക്കാനാണ് മോളെ. വാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇഷ്ടമുള്ള ആളെ ഒന്നെനക്കറിയണേ വാപ്പ. അതാരാണ്? സിദ്ദീഖുകളാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ്. അതേ ഹബീബായ തങ്ങളെ പിൻപറ്റിയ മഹാനാണ്. എല്ലാ അർത്ഥത്തിലും പിൻപറ്റിയ മഹാനാണ്. തങ്ങളുടെ ചാരത്തേക്ക് ലോകത്തിന്റെ നേതാവാകുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഖാദിമിനെ അയക്കുകയല്ല, തുണിയുമായിട്ട് നേരെ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക് പോകുകയാണ്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ കരയുന്നതായി കാണുന്നു. ങ്ങളെ നിങ്ങൾ കരയുന്നത്, തുണിയില്ലാത്തത് കൊണ്ടല്ല, ഞാൻ പട്ടിണി കിടന്നത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. മദീനത്തെ പള്ളിയിലെ ബിലാൽ തങ്ങളെ ഇഖാമത്ത് വിളിക്കുമ്പോൾ, അങ്ങ് വന്നിട്ട് ഇമാമത്ത് നിൽക്കുമ്പോൾ, ആ ഖുർആനോത്ത് കേൾക്കാനന്തരാനന്ദമാണ്. അതേ തങ്ങളെ നിങ്ങൾ സലാം വീട്ടിയാൽ തങ്ങളുടെ വലത് വശത്ത് ഞാൻ ഇരിക്കുമല്ലോ. തങ്ങൾ സലാം വീട്ടുമ്പോ ഞാൻ എന്റെ മുഖത്തേക്ക് നോക്കുമല്ലോ. തങ്ങൾ തിരിഞ്ഞിരിക്കുമല്ലോ. ഞാൻ സലാം വീട്ടിയാൽ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമല്ലോ. എന്തൊരു പ്രകാശമാണ് തങ്ങളെ, എന്തൊരു ആവേശമാണ് തങ്ങളെ. ആ ഒരു ആവേശം ഈ മൂന്ന് ദിവസം വിസമ്മി കിട്ടിയിട്ടില്ലല്ലോ. അല്ലോ ഹബീബായ തങ്ങളെ, എന്താണ് പറഞ്ഞത്? ഒരു മൂന്ന് ദിവസം തങ്ങളെ കണ എനിക്ക് കഴിഞ്ഞില്ലല്ലോ തങ്ങളെ. ഹബീബായ തങ്ങളെ മൂന്ന് ദിവസം കാണാതിരിക്കുമ്പോ കരഞ്ഞു കരഞ്ഞു ഹബീബായ തങ്ങളോട് ഇടം പറഞ്ഞ സിദ്ദീഖ്. അവിടുത്തെ മനസ്സിന്റെ ഉള്ളിൽ ആരോടാണ് മഹബ്ബത്ത്? ഹബീബായ തങ്ങളോടല്ലേ. ഞാൻ നിർത്തുന്നു എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, എന്റെ യുവാക്കളെ, ആ ഒരു മഹബ്ബത്തിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക് എന്റെ കൽബുമൊന്ന് തിരിക്കണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ ലോകത്ത് ആരാണ്?
ഹബീബായ തങ്ങളാണ് ആ തങ്ങളാകണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ തങ്ങളിലേക്കാണ് എന്റെ സ്നേഹം ഞാൻ മാറ്റിവെക്കേണ്ടത്. എന്റെ സ്നേഹം അതേ ദുന്യാവിൽ സഹായം കിട്ടിയപ്പോ രാജ്യോരാടാണ് ദുന്യാവിൽ ഓരോപ്പക്കാരേ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മിഞ്ഞാതൊരു ചെറുപ്പക്കാരൻ എന്റെ അരികിൽ വന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളേ എന്റെ കണ്ണ് ഞാൻ 16 വയസ്സ് വരെ കണ്ടിരുന്നു, ഇപ്പോൾ എന്റെ രണ്ട് കണ്ണിന് കാഴ്ചയില്ല, തങ്ങളെ കാണുന്നില്ല. റബ്ബ് തന്ന കാഴ്ചയാണ് റബ്ബ് എടുത്തപ്പോൾ ആ മനുഷ്യന് ദുഃഖമാണ്. എന്നാൽ എന്റെ കണ്ണ് കൊണ്ട് കാണേണ്ടത് എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മോശമായത് കണ്ടുപോയി. അതുകൊണ്ട് യുവാക്കളെ, നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ഹറാമ പോലും കണ്ടുകൂടാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മൊബൈലാണ് അല്ലെങ്കിൽ ടാബുകളാണ്, 24 മണിക്കൂറും ഇന്ന് മൊബൈലിന്റെ ഭ്രാന്താണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ കാണുന്നത് എന്താണ്? അതേ സുൽത്താനുൽ ഉലമയെ ഉസ്താദിന്റെയോ മൗലാനാ പേരോട് ഉസ്താദിന്റെയോ ഉസ്താദിന്റെയോ വയലുകളോ ഉപദേശങ്ങളോ അല്ല. കാണുന്നത് ഹറാമല്ലേ? റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നീ ഹറാമ കാണുമ്പോ നിന്റെ കണ്ണൊന്ന് അടിച്ചു പോയാലോ? ഞാൻ ഹറാമ കാണുമ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാലോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അന്യ പെണ്ണിലേക്ക് നോക്കിക്കൂടാ, അന്യ പെണ്ണിന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൂടാ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുന്നത് വിശുദ്ധമായ ഖുർആനാണ്. എന്റെ ഉമ്മയെ ഉമ്മാന നോക്കൽ ഇബാദത്താണ്, ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കൽ ഇബാദത്താണ്. ഉമ്മാനോട് ആദരവ് കാട്ടിക്കണം, പാപ്പാനോട് ബഹുമാനം കാട്ടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില വ്യക്തികൾ, ചില മനുഷ്യന്മാർ കല്യാണൊക്കെ കഴിഞ്ഞാലും ഉമ്മ ആരാണ്? വാപ്പ ആരാണ്? അല്ലാഹ് പറഞ്ഞു, ഏറ്റവും അഫ്ളായ മല ഏതാണെന്ന് ഒരവസരത്തിൽ ചോദിച്ചപ്പോ, എന്റെ മാതാവിന്റെ പിതാവിന് ഗുണം ചെയ്യലാണ്. അതുകൊണ്ട് അതേ നല്ല സുന്ദരിയായ ഭാര്യയാണ്, കാണാൻ ഭംഗിയില്ലാത്ത ഉമ്മയാണ്. ഉമ്മാനെ കൂട്ടിയിട്ട് എനിക്ക് എവിടെ പോകാൻ പറ്റൂല. അജ്മീരിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ഞാൻ പോകാം, പക്ഷേ ഉമ്മാനെ കൂട്ടാൻ പറ്റൂല. കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, ഇന്നാലില്ല അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മാനെ കൂട്ടാൻ? ഉമ്മ കാണാൻ ഉമ്മക്ക് ആവശ്യത്തില്ലല്ലോ. നല്ല ആവശ്യത്തുണ്ട്, ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഉമ്മാനെ കാണാൻ അത്ര ചന്തമില്ല. നമ്മുടെ സമുദായത്തിലെ മക്കള് പറയാൻ തുടങ്ങി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആ മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തിയില്ല. ആ മക്കൾക്ക് മുല കൊടുക്കുമ്പോൾ മുല കൊടുത്തില്ല. നേരത്തെ പറഞ്ഞ വിഷയമാണ് മുലകുടി ബന്ധം, അത് വലിയ വിഷയം, അതിലേക്ക് ഞാൻ കടക്കുകയല്ല. ഇന്ന് മുലകുടി ബന്ധം എന്നുള്ളത് ചിലപ്പോ കില്ലൂരിലെ കുട്ടിക്ക് കാജൂരിലെ പശുവിന്റെ മുലകയോടായി ബന്ധമുണ്ടാകട്ടെ. ഉദാഹരണം ആ നിലക്ക് നമ്മുടെ സമുദായം അതപ്പതിച്ചു പോയി.
അതുകൊണ്ട് ഓമ്മ നിന്റെ കുഞ്ഞിമോനിക്ക് നീ മുല കൊടുക്കണം. അത് വലിയ സുന്നത്താണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, ആ ഉമ്മാനെ എനിക്ക് കൂട്ടിയിട്ട് അജ്മീരിലേക്ക് പോകാൻ പറ്റൂല. തങ്ങള് ചോദിച്ചോദ്യം പറഞ്ഞത് ഭംഗിയില്ല, ആരോഗ്യമില്ല, ഭംഗിയില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. അല്ലാഹുവിനോട് ചോദിച്ച ഏറ്റവും അഫ്സലായ മലേതാണ് ബിർറുൽ വാലിദൈ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഭാര്യ കിട്ടുമ്പോ മാതാവിനെ മറന്നുകൂടാ, പിതാവിനെ മറന്നുകൂടാ. യുവാക്കളെ നിങ്ങൾക്കറിയോ, ഞാൻ ചെറിയ ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തിക്കളയാജൂറിലെ ദർബാറിൽ വെച്ചിട്ട് ഹബീബായ തങ്ങളെ സ്നേഹിക്കാ, ഞാനും നിങ്ങളും ഒരു പ്രതിജ്ഞ എടുക്കണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ഒരു നൂറ് വട്ടമെങ്കിലും ഞാൻ സ്വലാത്ത് ചൊല്ലലാണ്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ നിന്ന് പ്രതിജ്ഞ എടുക്കാൻ നീ ഭാഗ്യം തരണേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത്? എത്ര മുഅ്മിനീങ്ങളാണ് എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല. നിങ്ങളെ എന്റെ ബാപ്പ, എന്റെ ഉമ്മ എന്ന് എന്റെ മകള് എന്റെ മകന് വിളിക്കുന്നില്ല. പൊട്ടിക്കരയുകയാണ് രക്ഷിതാക്കൾ. ആ ഒരു സമുദായത്തിന്റെ ഇടയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഓ യുവാക്കളെ, നിന്റെ ഉമ്മാരാണ് മോനെ നിന്നെ 9 മാസം വാറ്റിലിട്ട് പോറ്റി വളർത്തി വളർത്തി. നിനക്ക് പനി വരുമ്പോ പൊട്ടി കരഞ്ഞ നിന്റെ ഉമ്മ. ആ ഉമ്മക്ക് നിന്നോട് എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹമുള്ള കുഞ്ഞുമോനൊരു പെണ്ണിനെ കെട്ടിക്കണം. ആ കെട്ടിക്കുന്നത് ഏകദേശം ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ നല്ല ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ആ പെൺകുട്ടിയുമായും അതേ ആ പെൺകുട്ടിയുമായും കല്യാണം കഴിഞ്ഞതിന് ശേഷം അതേ നിന്റെ ഉമ്മാന മറക്കല്ലട മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിക്കണ്ടേ കിട്ടൂല. അത് തങ്ങളായാലും താലിയായാലും ആരായാലും പിതാക്കൾ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. ഈ നിയമം എല്ലാവർക്കും മാതാപിതാക്കൾ ആദരിക്ക, ബഹുമാനിക്കാൻ ചെയ്യണേ. അല്ലാ നിങ്ങൾക്കറിയോ, ഹബീബായ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദർശനം നടത്തുകയാണ്. ഒരു പെണ്ണ് വന്നിട്ട് കരയുകയാണ്. എന്താണ് പെണ്ണെ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ അൽതമാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ആരാണെന്നറിയോ? അൽതമാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സഹാബിയാണ്. തങ്ങളുടെ സഹാബിയാണ് ആര്? തങ്ങളുടെ കൂടെ ഇരുന്ന ആളാണ്, തങ്ങളുടെ ദർസിൽ പങ്കെടുത്ത ആളാണ്, തങ്ങളോടുകൂടെ യുദ്ധം ചെയ്ത ആളാണ് അൽതമാ റളിയല്ലാഹു അൻഹു. വലിയ സഹാബിയാണ്. ആ സഹാബി എന്റെ ഭാര്യയാണ്. വന്നിട്ട് പറയുന്നത്, യാ റസൂലല്ലാ, എന്റെ ഭർത്താവാകുന്ന അൽതമാ എന്തല്ലോ, അൽതമ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന, മരണം പിടിപെട്ടിരിക്കുന്നു, സക്കറാത്തിന്റെ വേദനയിലാണ് നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോ ചൊല്ലുന്നില്ല നബിയേ. ഞാൻ ലാ ഖൂലു ഹൗല ദാരത് ഞാൻ പറയൂല എന്ന് തുറന്ന് പറയുന്നു നബിയേ. എന്താണ് പറയുന്നത്? സക്കറാത്തിന്റെ വേദനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കുമ്പോൾ അത് പറയൂല എന്ന് പറയുകയാ. ചൊല്ലാതിരിക്കല് മാത്രമല്ല, അത് ഞാൻ പറയൂല നബിയേ, അത് ഞാൻ പറയൂല നബിയേ എന്ന് എന്റെ ഭർത്താവാകുന്ന അങ്ങയുടെ സഹാബി വല്യനാകുന്ന അൽഖമാ റളിയല്ലാഹു അൻഹു ആകുന്ന ആ മഹാനായ സഹാബി വല്യം പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ
തങ്ങളുടെ ഹദറത്തിലെ തങ്ങൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു വന്ന് പോയി നോക്കൂ അൽകമാലിന്റെ സ്ഥിതി എന്താണെന്ന് പോയി നോക്കൂ പോയി നോക്കൂ സക്കറാത്തിന്റെ വേദനയാണ് റബ്ബേ നിങ്ങളുടെ മരണം ഖൈറായ സമയത്ത് നല്ല മരണം തരണേ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ ഭാഗ്യം തരണേ അല്ലാ മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ഒരാളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനത്തെ വാക്കായ യദ്ഖുലുൽ ജന്ന എന്നല്ല പറഞ്ഞത് ദഖലുൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു റബ്ബേ എന്നുള്ള അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആക്കണേ അല്ലാ അൽകമാ റളിയല്ലാഹു അൻഹു ആമാനായ സ്വഹാബി വജ്ജന്റെ വീട്ടിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതേ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുന്ന് ചരിത്രത്തിൽ കാണാം സക്കറാത്തിന്റെ വലിയ ആന എഴുന്നേൽക്കുന്നത് വലിയ വലിയ ആന അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാ അത് ചൊല്ലുന്നില്ല രണ്ട് സഹാബിയും ഓടി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ അൽകമാ റളിയല്ലാഹു അൻഹു പറയുന്നില്ല നബിയേ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നില്ല നബിയേ ാണ് പറഞ്ഞത് അൽകമാറിയോഹന്നുണ്ടല്ലോ ആൽക്കമാക്ക് മാതാപിതാക്കളുണ്ടോ എന്ന് ശിശു സഹാബത്തെ പറഞ്ഞു മാതാവോ പിതാവോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ആരാടുള്ളത് മാതാവാണ് ആ മാതാവോ അൽകമാ റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞതിന് ശേഷം അതേ ഉമ്മയുടെ വീട്ടിൽ താമസിച്ചില്ല ഭാര്യന്റെ കൂടെ കഴിയുകയാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുന്നില്ല ഓ യുവാക്കളെ ആ ഉമ്മാനെ ഹബീബായ തങ്ങൾ വിളിപ്പിച്ചു വരാൻ പറഞ്ഞു അതേ സഹാബത്തിന്റെ മുമ്പിൽ നിന്ന് അള്ളാന്റെ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു ഓ അൽകമാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാകുന്ന പെണ്ണേ നിങ്ങളുടെ മോനല്ലേ അൽകമാ എന്ന് പറയുന്ന കുഞ്ഞിമോ പെണ്ണുങ്ങളുണ്ടാകും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളില്ല കാജൂരിലോ കിന്നൂരിലോ അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് മക്കളെ ചിന്ത പറയുന്നു അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്റെ മക്കൾ നന്നാകൂല എന്റെ നെറികെട്ട മക്കൾ എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് ഉമ്മമാരെ ശ്രദ്ധിക്കണേ നിന്റെ മോൻ കടക്കുന്നത് നരകത്തിലായി പോകും കാലാകാലം തീയാകുന്ന കുണ്ടാരത്തിൽ കിടന്നിട്ട് വന്ന് മരിക്കുകയെല്ലാം വീണ്ടും നിന്നു കത്തിക്കപ്പെടുന്ന രംഗമാണ് നരകം ആ നരകത്തിലിട്ടിട്ട് എന്റെ കുഞ്ഞുമോന് വന്ന് മരിക്കുകയില്ല പിന്നെയും നരകത്തിൽ എല്ലാ കാലത്തും ആ നരകത്തിലായി പോകുമല്ലോ അതുകൊണ്ട് ഉമ്മമാരെ മക്കളെ ചീത്ത പറഞ്ഞു പോകരുത് ഹബീബായ തങ്ങളുടെ മുമ്പിൽ അൽകമാ റളിയല്ലാഹു അൻഹു ആ അൻഹുവിന്റെ ഉമ്മ ആ ഉമ്മ അൽകമാ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പറയുന്നു യാ റസൂലല്ലാ എനിക്ക് അൽകമാന്റെ പേര് പറയണ്ട നബിയേ എനിക്ക് പൊരുത്തമില്ലാത്ത മോനാണ് അതേ എന്റെ അരികല്ല കുഞ്ഞിമോന് വരൂല കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയതാണ് എന്റെ അരികൽ വരുന്നില്ല വിരളമാണ് വരുന്നത് കുറച്ച് സമയങ്ങൾ മാത്രമാണ് അതുകൊണ്ട് പൊരുത്തമില്ലാത്ത കുഞ്ഞിമോനാട് ഹബീബായ തങ്ങളെന്ത് ചെയ്തു ഹിക്മത്തുള്ള മാനല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ചെടിച്ചിയല്ലേ അതേ ആദ നബി അലൈഹി സലാം മുതൽ ഈസാ നബി അലൈഹി സലാം വരെ വരുന്ന എല്ലാ അമ്പിയാക്കളുടെ നേതാവല്ലേ ആ നേതാവ്
നേതാവാകുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? ഓ സഹാബത്തെ, നിങ്ങളൊക്കെ വന്ന് വരണോ? വന്നിട്ട് എന്ത് ചെയ്യണം? വറകുണ്ടാക്കണം. വറകുണ്ടാക്കിയിട്ട് തീകുണ്ടാരമുണ്ടാക്കണോ? എന്തിനാണെന്നറിയോ? ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കിടക്കുന്ന സഹാബിവര്യനാകുന്ന അൽക്കമാറിയോന്നുവിനെ ചുട്ടു കൊല്ലാനാ അറിയാത്ത മനസ്സുണ്ടാകുമോ? ഈ ഉമ്മയുടെ മുമ്പിലാണ് ഈ വാക്ക് പറഞ്ഞപ്പോ ഉമ്മാന്റെ സ്നേഹം എന്താണ്? 9 മാസം പോറ്റി അതേ വാറ്റിവിട്ട എന്റെ ഉമ്മ, എന്നെ വളർത്തിയ എന്റെ ഉമ്മ, ആലിയാത്ത ഉമ്മയുണ്ടാകുമോ? ആ ഉമ്മ പറയുന്നു, യാ റസൂലല്ലാ, എന്റെ കുഞ്ഞിമോനെ ചുട്ടു കൊല്ലാനോടോ നബിയേ? ഞാൻ സമ്മതിക്കൂല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന് ഒരു ദിവസമാണ് ചുട്ടുകൊല്ലുന്നത്, നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ ഒരുപാട് കാലം ചുട്ടുകൊല്ലുന്ന, വീണ്ടും ചുട്ടുകൊല്ലുന്ന, വീണ്ടും കത്തിക്കപ്പെടുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോകൻ മരണത്തിന്റെ വേദനയിലാണ്, പോയി നോക്കണേ ഉമ്മ. പൊരുത്തപ്പെട്ട് കിട്ടി, ഉമ്മാന്റെ പൊരുത്തം കിട്ടിയ ആ മഹാന്റെ ചാരത്തേക്ക് ഈ പെണ്ണിന്റെ കൂടെ അതേ സഹാബി മര്യമാർ പോകുമ്പോ അതേ ചരിത്രത്തിൽ കാണാം. പുറത്തിൽ നിന്ന് തന്നെ വീടിന്റെ അതേ പരിസരത്തിൽ നിന്ന് തന്നെ കേൾക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ചൊല്ലുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ ഉമ്മാന്റെ പൊരുത്തം കിട്ടാ ഹബീബായ തങ്ങളിൽ നടത്തിയ ഏറ്റവും വലിയ തന്ത്രമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തമില്ലേ, പാപ്പാന്റെ പൊരുത്തമില്ലേ, നിനക്ക് സ്വർഗമില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ കിട്ടാതെ ചത്തുപോകൂ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളോട് വയത് പറയാ, അഭിമന്യരായ ഇവിടത്തെ തങ്ങൾ ഉസ്താദുണ്ട്, അല്ലാഹു അഫിയത്ത് നൽകട്ടെ. തങ്ങളെ മുമ്പിലോ ഒരാലിമീങ്ങളെ മുമ്പിലോ ഒരു സാരാത്തിന്റെ മുമ്പിലോ ഒരു സ്റ്റേജിലോ നേറ്റി നിൽക്കാൻ അർഹതയുള്ള ആള് ഞാനല്ല. അർഹതയുള്ള മഹാന്മാരാണ് ഇരിക്കുന്ന സദാത്യങ്ങൾ മുഴുവനും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളോട് വന്ന് പറഞ്ഞു തരാ, ഞാനതിന് പറ്റിയ ആളല്ല കേട്ടോ. ഈ മഹാന്മാരെ സാക്ഷി നിർത്തിയിട്ട് ഒരു വാക്ക് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നടത്തുന്നത് ഇവിടെ ഇവിടെയുടെ കൂടെ ഒരു അധികാരിയുണ്ട്, വഖഫ് ബോർഡിന്റെ അധികാരിയാണെങ്കിൽ കാജൂരിലെ ജനങ്ങളെ, ഇല്ലൂരിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ രണ്ട് മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. ആരാണ് മുസ്ലിം എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ ഓ മുസ്ലിം ആരാണെന്നറിയണ്ടേ, നിന്റെ നാവ് കൊണ്ട് മറ്റൊരു മുസ്ലിമിന് ദ്രോഹം വരൂല, മറ്റൊരുത്തന് ചിന്ത പറയൂല, ഒരാളെ ദൈവത്ത് പറയൂല, ഒരാളെ നബീമത്ത് പറയൂല, ഒരു പാര വെക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ
ഞാനൊരു മുസ്ലിമായി ജീവിക്കണം, അനുസരണയുള്ള അള്ളാഹിന്റെ അടിമയായി ജീവിക്കണം, അതിനു വേണ്ടി എന്ത് ചെയ്യണോ? ഞങ്ങളുടെ നാട്ടിൽ കിടക്കുന്നു മുല്ലപ്പൂ പോലല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാന്മാരായി കിടക്കുന്ന ഔലിയാക്കള്, അവര് ചിന്തിച്ചത് കാശുണ്ടാക്കലല്ല, അവരുണ്ടാക്കിയത് ദുന്യാവല്ല, അവരുണ്ടാക്കിയത് റബ്ബിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്, അല്ലാഹുവിനെ സ്നേഹിക്കാനാണ് അവരിവിടെ വന്നത്. ആ സ്നേഹിക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞു ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഫത്തബിയൂനി നബിയേ തങ്ങളെ പിൻപറ്റാൻ പറയൂ എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹു ആണ് പറയുന്നത്. ഞങ്ങൾ പിൻപറ്റിയ ആരെയാണ്? താജുൽ ഉലമാ തങ്ങളെയാണ്. ഞങ്ങൾ പിൻപറ്റിയ ആരെയാണ്? താജൂറിലെ വിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെയാണ്. ഞങ്ങൾ പിൻപറ്റിയത് ആരെയാണ്? മസ്ഹബിന്റെ ഇമാമായ ഈ മാസത്തിൽ അതേ വഫാത്തായ ഇമാമുന ശഫീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയാണ്. ഞങ്ങൾ പിൻപറ്റിയത് ആരെയാണ്? അതേ റൗസുൽ അലം ഖദസല്ലാഹു സിർറഹു ലസീദ് തങ്ങളെയാണ്. അങ്ങനെ പോയാൽ ഞങ്ങൾ പിൻപറ്റിയത് ആരെയാണ്? അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹു തങ്ങളെയാണ്. അവിടുന്ന് പിൻപറ്റിയത് ആരെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഞങ്ങളുടെ ഇത്തിബാഹ് ഞങ്ങളുടെ പിൻപറ്റുന്നത് ഹബീബായ തങ്ങളോടാണ്. ആ തങ്ങളെ നേരിട്ടിട്ട് കണ്ടിട്ട് പിൻപറ്റിയതല്ല, ഖുർആനാകുന്ന നിയമം അല്ലാഹു നൽകിയതാണ്. ആ നിയമം പ്രചരിപ്പിക്കാനാണ് സഹാബത്ത് വന്നത്, ആ നിയമം പറയാനാണ് ഔലിയാക്കൾ വന്നത്, ആ നിയമം പറയാനാണ് ഉലമാക്കൾ ഇവിടെ ദർസ് നടത്തുന്നത്, ആ നിയമം പറയാനാണ് സലാത്തിന്റെ മജ്ലിസുകൾ ഉള്ളത്, ആ നിയമത്തിന് മാറ്റം വരുത്താനല്ല. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, ഹബീബായ തങ്ങളെ ഒന്ന് കാണണമല്ലോ, എന്റെ കണ്ണ് കൊണ്ടൊന്ന് കാണണം റബ്ബേ. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയവരുടെ കണ്ണുകൾക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവരാണ്. ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഒന്ന് അടുത്ത് വന്ന് നിൽക്കണം, നിങ്ങളെ വിളിക്കാൻ ഞാൻ അർഹനല്ല, പക്ഷേ നിങ്ങൾ വയസ്സായവരുണ്ട്, നിൽക്കാൻ പറ്റുന്നവര് മാത്രം ഒന്ന് മുമ്പിൽ വന്ന് നിൽക്കണം, വയസ്സായവർ അവിടെ തന്നെ ഇരിക്കണം, ബുദ്ധിമുട്ടുള്ളവർ അവിടെ തന്നെ ഇരിക്കണം, ഈ ഔലിയാക്കളുടെ പൊരുത്തം നമുക്ക് കിട്ടണം. കിന്നൂറിലുള്ള മുമ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാജൂരിലെ മുമ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇതിന്റെ പരിസരത്തുള്ള മുമ്മിനീങ്ങളോട് പറയാനുള്ളത്, ഞാൻ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ അഭയം എവിടെയാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ പിൻപറ്റണമല്ലോ. അങ്ങനെ ഹബീബായ തങ്ങളെ പിൻപറ്റിയാൽ എനിക്ക് നല്ല വീട് കിട്ടൂല, എനിക്ക് ദുന്യാവിൽ തങ്ങള് എന്ന് വലിയ ജനങ്ങൾ പറയൂല. ഹബീബായ തങ്ങളെ പിൻപറ്റിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്താണ്? അല്ല നിന്നെ സ്നേഹിക്കുമല്ലോ. അല്ലാഹു സ്നേഹിച്ചാൽ എന്നെ റബ്ബ് സ്നേഹിച്ചാൽ നിങ്ങളെ റബ്ബ് സ്നേഹിച്ചാൽ അതേ നീ മരണപ്പെടുമ്പോ റബ്ബിന്റെ സഹായം നിനക്ക് ലഭിക്കുമല്ലോ. നിന്റെ ഖബറിൽ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമല്ലോ. നാളെ മഹ്ശറാ
റബ്ബേ വല്ലാത്ത ലോകമാണ് ആ മഹ്ശറ. ആ മഹ്ശറിൽ ആരുണ്ട്? എന്റെ മാതാവുണ്ട്, എന്റെ പിതാവുണ്ട്, എന്റെ മക്കളുണ്ട്, എനിക്ക് മാമത്ത് തന്ന കാജൂരിലെ തങ്ങളുണ്ട്. ആ മഹ്ശറിൽ ആരുണ്ട്? കിന്നൂരിലെയും എല്ലാ സദാതീകളും അവിടെയുണ്ട്. എല്ലാ മനുഷ്യരും ആ മഹ്ശറ ലോകത്തുണ്ട്. ചോദിക്കട്ടെ ജനങ്ങളെ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലിന് വേദന വരുന്നല്ലോ. ആ മഹ്ശറ ലോകത്ത് ജീവിച്ചു നിൽക്കുന്നത് എത്ര കൊല്ലമാണ്? ഖുർആൻ പറഞ്ഞു 50,000 കൊല്ലം മഹ്ശറ ലോകത്ത് നിൽക്കുമണമല്ലോ. ആ മഹ്ശറയിലേക്ക് പോകുന്ന യാത്രയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ജനങ്ങൾ പറയൂ. അവിടെ കൈക്കൂലി കൊടുക്കുന്ന സ്ഥലമല്ല, അവിടെ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന സ്ഥലമല്ല. ആ ലോകത്ത് മുക്മിനീങ്ങളേ ചില ആള് ധരിക്കുന്നുണ്ടാകും, ഞാൻ മരിക്കണ്ടേ തങ്ങളെ, കബറിലെത്തണ്ടേ തങ്ങളെ, എന്നിട്ടല്ലേ മൈസറയിലേക്ക് എത്തുന്നത് ജനങ്ങളെ. ഇന്ന് ഈ കില്ലൂരിൽ ഞാൻ എത്തുമെന്ന് ഉറപ്പ് എനിക്ക് പറഞ്ഞുകൂടാ? എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല? ഇപ്പൊ നീ മരിക്കുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഇല്ല? മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ ഇല്ല? എപ്പോഴാണ് എന്നെ പിടിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ എന്റെ റൂഹ് പിടിച്ചാലോ നീ മയ്യത്തായി നിന്നെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് കബറിൽ കൊണ്ടുപോയി വെച്ച് മൂട് വലക വെച്ചാലോ നീ കളവ് പറഞ്ഞിട്ടുണ്ടാക്കിയ സ്വത്ത് വരൂല, നിന്റെ വീട് വരൂല, നിന്റെ മക്കൾ വരൂല, നിന്റെ ഭാര്യ വരൂല. അവിടെയും വരുന്ന നേതാവുണ്ട്, ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കബറിൽ വരും കേട്ടോ, നീ മരണപ്പെടുമ്പോ നിന്റെ മുമ്പിൽ വരൂ. നീ നാളെ മഹ്ശറിൽ കാലൂ. അവർ പറഞ്ഞു പോകുകയാണ്, പറയുകയാണ്, യാ വൈലന ഞങ്ങളെ നാശമേ, മംബസന ഇതൊരു യാത്രയാണ്. ചെരുപ്പില്ല, ചെരുപ്പ് വാങ്ങി തരാനാളില്ല, ചെമ്പിന്റെ തറയാണ്, നരകത്തിന്റെ ശബ്ദമാണ്. അതേ മഹ്ശറ ലോകത്ത് അവരാട്ടഹസിക്കുകയാണ്. ആ സമയത്ത് മനുഷ്യ നിനക്ക് രക്ഷപ്പെടൂ, ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ചോളൂ, ആ മുത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ, ആ മുത്തിനെ സ്നേഹിച്ചോളൂ, ഈ കാണുന്ന മഹാന്മാരെ ആദരിച്ചോളൂ. ഇവർക്കെതിരെ, ഈ കിടക്കുന്ന ഔലിയാക്കൾക്കെതിരെ, ഉറൂസിനെതിരെ, മൻആദാലീ വലിയൻ എന്റെ വലിയവനെതിരെ ആരെങ്കിലും ഒരു നാട് വന്ദിച്ചു പോയാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഔലിയാക്കളുടെ ഉറൂസ് നിർത്താൻ, അവരുടെ പേരിൽ ഖുർആനോദന തടയാ, ആരെങ്കിലും ശ്രമിച്ചാൽ നാളെ പാരത്രീക ലോകത്ത് ഖുർആൻ പറഞ്ഞു വൽ മുദബ്ബിറാതി അംറ, നിങ്ങളെ കാര്യങ്ങൾ ഏറ്റു നടത്തുന്ന കജൂറിലെ ഔലിയാക്കൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്കാണ് ശഫാഅത്തിന് അർഹതയുള്ളത്. ആ ശഫാഅത്തിന് പിന്നെ കൊടുക്കുന്നത് അംബിയാക്കൾക്കാണ്, പിന്നെ കൊടുക്കുന്നത് ഔലിയാക്കൾക്കാണ്, പിന്നെ കൊടുക്കുന്നത് അവിടുത്തെ കുടുംബത്തിനാണ്.
നാളാ മൈസറ ലോകത്ത് അവിടെ എന്തില്ല ഒരാളുടെ അടിസ്ഥമെന്തില്ല അതേ നിന്റെ പിന്നിൽ ഹബീബായ തങ്ങള് വേണോ ഈ മഹാന്മാരെ ആദരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് സ്നേഹം കൽബിലുണ്ട് അത് പ്രകടമാകുന്നത് അല്ലാഹ് പ്രകടമാകുന്നത് കണ്ടില്ലേ മലക്കുകൾ പ്രകടമാകുന്നത് കണ്ടില്ലേ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുകയാണ് വിശ്വാസം കൽബിലുണ്ടെങ്കിൽ സലാത്ത് ചൊല്ലിക്കോളോ വെള്ളിയാഴ്ച രാവ് കാജൂരിലെ മഹാബല് സലാത്തുണ്ട് കില്ലൂരിൽ എല്ലാ വെള്ളി എല്ലാ മാസവും സലാത്തുണ്ട് ഇന്നലെയല്ലേ അവിടെ സലാത്ത് കഴിഞ്ഞത് ഒരു വ്യക്തി മൂന്ന് മാസം മുമ്പ് വന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസറാണ് ആ ക്യാൻസർ മാറിയിട്ടാണ് തങ്ങളെ എഴുതി തന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കില്ലൂരിന് തങ്ങൾക്കുള്ള കറാമത്തല്ല ഹബീബായ തങ്ങളെ മോചിസത്താണ് കേട്ടോ അതുകൊണ്ട് കാണുന്നിരിക്കുന്ന സൈനുള്ള ബിരീതങ്ങൾ ആരാണ് നിങ്ങൾക്കറിയോ നിങ്ങളെ കാജൂരിൽ മുമ്പ് വന്ന ആളാണ് അതുകൊണ്ട് ഈ തങ്ങളെ ആരാണ് നിങ്ങൾ കേൾപ്പിച്ചു തന്നത് താജുല്ലുലമാ തങ്ങളല്ലേ ഈ തങ്ങളെ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് ഈ തങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കൂ നേതൃത്വ സ്ഥാനത്ത് ഹബീബായ തങ്ങളുടെ രക്തമാണ് തങ്ങളുടെ ശരീരത്തിലുള്ളത് ആ തങ്ങളുടെ പൊരുത്തം കിട്ടണോ ഈ തങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണേ കാജൂരിലുള്ള മുസ്ലിമീങ്ങള് കില്ലൂരിലുള്ള മുസ്ലിമീങ്ങള് ആ തങ്ങളുടെ കീഴിലായി ഐക്യത്തോടുകൂടി റമദാന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു റൂസ് നടത്താറുണ്ട് ഭാഗ്യം തരണേല്ലോ ഞങ്ങളെ വിവരക്കേട് കൊണ്ട് ഇവിടെ ഉറൂസ് നിർത്തി വെച്ചു ഇപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു തുടക്കമാണ് റബ്ബേ നാളാഹിറത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഈ മഹാന്മാരുടെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാ റമദാൻ കഴിഞ്ഞിട്ട് കാജൂരിലെ മുറിലിനീകൾക്കും കില്ലൂരിലെ മുറിലിനീകൾക്കും ഐക്യത്തോടുകൂടി കാജൂരിൽ നല്ല ഒരു കമ്മിറ്റി ഉണ്ടാക്കണോ അത് കില്ലൂരുകാർ ആ കമ്മിറ്റിയിൽ വേണമെന്ന് പറയുന്നില്ല കാജൂരിലെ മുഴുവൻ മുഴുവനീകളും ആ കമ്മിറ്റിയുടെ കീഴില് വന്യരായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നല്ല ഭംഗിയിൽ ഇനി ഞങ്ങൾക്ക് ഉറൂസ് നടത്താൻ ഈ മഹാന്മാരുടെ പൊരുത്തം കിട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ നിർത്തുന്നു നിങ്ങളെ ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു 101 വട്ടം സലാത്ത് ചൊല്ലുന്നു പറയുന്ന എല്ലാ ദിവസവും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ മുടങ്ങാതെ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ തൗഫീഖ് ചെയ്യണേ അല്ലാ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റിത്തരണേ അല്ലാ ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ ആ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട് ഈ കടക്കുന്ന മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി റബ്ബേ ഈ കറാമത്ത് കൊണ്ട് ഞങ്ങൾക്കുള്ള രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കി തരണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ ഇൻഷാല്ലാ 15 ദിവസങ്ങളോ ഈ ഉറൂസ് കഴിയുന്നത് വരെ എല്ലാ മുഅ്മിനീങ്ങളും ഈ ഉറൂസിന്റെ സദസ്സിൽ വന്നിട്ട് നിങ്ങൾ വിജയിപ്പിക്കണം സ്ത്രീ പുരുഷന്മാർ ഇടകലരുതെന്ന് ഹബീബായ തങ്ങളാണ് പറഞ്ഞു
അതുകൊണ്ട് ആ പൊരുത്തക്കേട് മഹാന്മാരുടെ പൊരുത്തക്കേട് നാം വാങ്ങിക്കൂടാസറമെന്ന എന്റെ മരണമെന്ന എന്റെ കബറെന്ന എന്നൊരു ചിന്ത എന്റെ കൽവിലുണ്ടാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ സ്നേഹം ഹബീബായ തങ്ങളോടായാൽ എന്നെ അല്ലാ ഇഷ്ടം വെക്കുമല്ലോ റജബ് മാസമല്ലേ ഇൻഷാല്ലാ ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകളും വിശുദ്ധമായ റജബിന്റെ നോമ്പുണ്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഒരു ഹദീസ് അവിടുത്തെ ഇഹ്യയിൽ കൊണ്ടുവരുന്നുണ്ട് എന്താണ് റജബ് 27-ാമത്തെ നോമ്പ് ഒരാൾ നോറ്റാൽ 60-ഓളം മാസങ്ങൾ നോമ്പ് നോറ്റ കൂലിയാണ് ഇത് എന്റെ വക പറഞ്ഞതല്ല ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ ഹിയാഉലുമുദ്ദീനിൽ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് റജബ് 27-ാമത്തെ നോമ്പ് മറ്റന്നാൾ ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച പകലാണ് വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാവ് നമുക്ക് 27-ാമത്തെ രാവാണ് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു നേരെ വിളിച്ച ദിവസമാണ് ഒരു അമ്പിയാക്കളെയും ആ നിലക്ക് വിളിച്ചിട്ടില്ല സ്നേഹം കണ്ടോ ആ സ്നേഹമാണ് ഹബീബായ തങ്ങളോട് നമുക്കും ഉണ്ടാകേണ്ടതെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളൊക്കെ കില്ലൂരിൽ സലാത്തിന് വരുന്നവരാണ് ഇവിടുത്തെ സലാത്തിനും പങ്കെടുക്കുന്നവരാണ് അടുത്ത മാസത്തെ കില്ലൂരിലെ സലാത്ത് സുൽത്താനുലമയെത്തിയുസ്താദ് പറഞ്ഞു ഞാൻ കില്ലൂരിൽ വന്നിട്ട് എനിക്ക് മതി തീർന്നിട്ടില്ല അതുകൊണ്ട് ഇൻഷാല്ലാ 2-ാം തീയതി അടുത്ത മാസം 3-ാം തീയതി മെയ് 3-ാം തീയതി ഞാൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട് ഉസ്താദിന്റെ ആദ്യത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതുകൊണ്ട് അടുത്ത മാസം 3-ാം തീയതി മെയ് 3-ാം തീയതി കില്ലൂരിലെ സലാത്തിന് നമ്മുടെ കാജൂർ തങ്ങൾ ഉസ്താദിനെ അടക്കം വിളിക്കണം അല്ലാഹുവേ തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ആ തങ്ങളുടെ കീഴിലായി നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കൊക്കെ ജീവിച്ച് നല്ല ഈമാനോടുകൂടി ഹബീബായ തങ്ങളെ സ്നേഹിച്ച് റബ്ബേ ഞങ്ങൾ അവസാനം മരിക്കും ആദിലേക്ക് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അമ്മോ ഒരു 11 വട്ടം ഈ മഹാന്മാരുടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ ഹദിയ നമുക്ക് ചെയ്യണം സീതി
النبي الشفاعة حبلنا في القيامة مشرقا وحلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما يا واصي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم السلام والسلام عليك يا مطر رسول الله يا مطر رسول الله يا مطر رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله اغزنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين يروس لكم ഹിബത്തു അല്ലാഹി ബുഖാരി ഖുദ്ദസല്ലാഹു സിറഹു അല്ലദി തങ്ങൾ ആ ബർക്കത്ത് കൊണ്ട് എന്ത് എവിടെ പോയാലും ഒരു സദഖ ചോദിച്ചിട്ട് ദ്വാരക്കണം നമ്മുടെ തങ്ങൾ ഉസ്താദ് ദ്വാരക്കും അതുകൊണ്ട് ഈ കാജൂറിലെ ഊരിലേക്ക് ഒരു 5000 രൂപ ഞാൻ തരുന്നു പറയുന്ന ആളാരാണ് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ എല്ലാ മജ്ലിസിലും ഒരു പോട് മിനിങ്ങൾ ഞാൻ ചോദിച്ച സ്ഥലത്തൊക്കെ തന്നിട്ടുണ്ട് റബ്ബേ ഈ മജ്ലിസിൽ ആര് തരുന്നോ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ നീ ഹസിലാക്കണേ അല്ലാഹ് ഒരു 5000 രൂപ തരാൻ പറ്റി ആരെങ്കിലും നമ്മുടെ ഈ മജ്ലിസ് എന്ത് ഉദ്ദേശമാണോ ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഹസിലാക്കി തരും ഒരു സംശയമില്ല റബ്ബേ നീ ഹസിലാക്കി തരണേ അല്ലാഹ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ ഒരു 5000 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം അല്ലേ നമ്മുടെ ഈ മജ്ലിസിൽ ഇല്ലേ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് തരുന്നവർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു ഹസിലാക്കണേ അല്ലാഹ് ആരാണുള്ളത് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാഹ് നമ്മുടെ അമീദ അമീദ നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസിലാക്കണേ അല്ലാ ഞാൻ എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു സദക്ക ആരാണ് ഒരു 3333 രൂപ ഈ സദക്ക ഞാൻ പൊയ്യത്തവയിൽ ചോദിച്ചു അൽഹംദുലില്ലാ ഒരു മനുഷ്യന്റെ തലക്ക് ട്യൂമറായിട്ട് ആ സദക്ക അൽഹംദുലില്ലാ ആ പള്ളിക്ക് വേണ്ടി ഏൽപ്പിച്ചു ആ റിപ്പോർട്ടുമായിട്ട് എന്റെ കില്ലൂരിൽ വന്നിട്ട് ആ റിപ്പോർട്ട് എന്റെ റൂമിലുണ്ട് ഇത്
പെരുമാറിയിട്ടുണ്ട് തങ്ങളെ ഹബീബായ തങ്ങൾ പറഞ്ഞു വലിയ ആഫത്ത് തടഞ്ഞു നിർത്തും നീ കൊടുക്കുന്ന സദഖ റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ ആരെങ്കിലും ഉണ്ടോ രണ്ടാമത് ഒരു 3333 വരാൻ പറ്റിയ ഈ മജ്ലിസിൽ ആരാണ് ഈ മഹാന്മാരുടെ ഉറൂസിന്റെ വിളി റബ്ബേ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ ആരുണ്ടോ റബ്ബേ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തീർന്നു നീ ഹസിലാക്കണേ അല്ലാ ആരാണ് രണ്ടാമത്തെ ഒരാള് ഒരു 3333 വരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ അതിന്റെ കുറച്ച് കാശ് തന്നു വാങ്ങി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ നാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ കബൂലാക്കണേ അല്ലോ ആ കുടുംബം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലോ ആരെങ്കിലും ഉണ്ടോ രണ്ടാമതിന് 1333 സന്തോഷം കൊടുക്കണേ അല്ലോ മാരകരോഗങ്ങളും തൊട്ട് കവൽ കൊടുക്കണേ അല്ലോ ആരെങ്കിലുണ്ടോ മക്കളില്ലാത്തവരുണ്ട് മക്കള് നൽകണേ അല്ലോ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലോ ഒരായിരം രൂപ തരാൻ പറ്റിയ ആരെങ്കിലും വരാം അല്ലേ നമ്മുടെ ഈ കാജൂരിൽ അല്ലാഹുവേ ഞങ്ങൾ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലോ സ്വീകരിക്കണേ അല്ലോ ആരെങ്കിലും ഉണ്ടോ ഈ മഹാന്മാരുടെ ഉറൂസിന് 1000 രൂപ കഴിയുന്നത് വരെ ഞാൻ ഇന്ന് ഇവിടെ ചോദിച്ചത് കൊണ്ട് ഇനി നാളെ ഇവിടെ വയതിന് വരാതിരിക്കരുത് ഇൻഷാല്ലാ നാളത്തെ ആള് ചോദിക്കൂല നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ ആരെങ്കിലും ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ 1000 രൂപ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ ഗൾഫിൽ നിന്ന് ഓൺലൈൻ മുഖേന വീക്ഷിക്കുന്ന 1333 നിർത്തുന്നു നിങ്ങളൊക്കെ ഹബീബായ തങ്ങളുടെ അതിലുള്ള ഫർളായ സലാത്ത് നിർവഹിച്ച് വിശുദ്ധമായ ഖുർആൻ ഒരു പേജെങ്കിലും ഓതി ഇന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് ഖുർആൻ നോക്കാൻ സമയമില്ല ആ ഒരു പേജെങ്കിലും ഓതി ഒരു ദിവസത്തെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ ഈ സദസ്സിൽ പെണ്ണുങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ആ പെണ്ണുങ്ങളൊക്കെ ദൂരത്ത് കൊണ്ടുപോയി ബാഗിലെഴുതിയിട്ടുണ്ടോ നമ്മുടെ ദുആഹ് തങ്ങൾ നടത്തുകയാണ് വലിയ ഇജാബത്തുള്ള മജ്ലിസാണ് ഈ കാജൂറിലെ മഹാന്മാരുടെ ചാരത്ത് വെച്ച് അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞ് മറുകണ്ടു പോയിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കിൽ വലിയ അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാജൂറിലുള്ള ഈ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോട് ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ ഈ മഹാന്മാരുടെ പൊരുത്തം നീ ഞങ്ങളുടെ ജീവിതം മുഴുവനും നൽകണേ അല്ലാ ഈ രണ്ട് നാടും ഐക്യത്തിലാക്കണേ അല്ലാ മുസ്ലിമീങ്ങൾ ഐക്യത്തിലാക്കണേ അല്ലാ യോജിപ്പിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്തങ്ങളെ മുഷാ
الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا ومولانا محمد يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا الله ഞങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ ഉറൂസ് നടക്കണമെന്ന്. നിന്റെ തൃപ്തി അനുസരിച്ചുള്ള ഉറൂസാക്കി തരണേ അല്ലാ. റബ്ബേ ഞങ്ങൾ ചൊല്ലി അതിക്കുന്നു, അതേ ഹബീബായ മുത്തായ തങ്ങളെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മശ്രിക്ക് മുതൽ മഗ്രിബ് വരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ ഈ കടക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ ഔലിയാക്കളുടെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ ഇതിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ നിന്റെ മോശപ്പെട്ട അടിമകളാണെങ്കിലും തമ്മാടികളാണെങ്കിലും മഹാന്മാരെ ഞങ്ങളെ വിവരമനുസരിച്ച് അറിവനുസരിച്ച് ആദരിക്കുന്നു. റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറക്കത്തുകൊണ്ട് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് എന്റെ ഉമ്മ മറിയം ബീവി ഉമ്മ മരണപ്പെട്ട ദിവസം മാസമാണ് റജബ് 27-ാമത്തെ രാവ്. റബ്ബേ ആ ഉമ്മക്ക് പൊറുത്തു കൊടുത്തു അവിടുത്തെ ദറജയേറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പല ഉമ്മമാറും ഉമ്മാമമാറും കുടുംബങ്ങളും ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു പോയി, പൊറുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ. രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ശിവ നൽകണേ അല്ലാ. റബ്ബേ മാരക രോഗങ്ങളെ തൊട്ട് കാവൽ തരണേ അല്ലാ. ഈ കാജോറിൽ വിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ പൊരുത്തം തരണേ അല്ലാ. അവിടത്തെ ഗുരുത്തക്കേട് സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ പൊടുത്തല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഉറൂസ് സുന്നത്ത് ജമാഅത്തിന്റെ ഉറൂസാക്കി മാറ്റണേ അല്ലാ. നിന്റെ ദീനിനനുസൃതമായ ഉറൂസാക്കണേ അല്ലാ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ പേരിലോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലോ കെട്ടിവെക്കുന്ന രൂപത്തിലാക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളുടെ നാടിനെ നീ ഐക്യത്തിലാക്കണേ അല്ലാ. യോജിപ്പിലാക്കണേ അല്ലാ. സാഹിരിങ്ങളെ സീറന്ന തൊട്ട് കാക്കടേ അല്ലാ. ഫാത്തിനീങ്ങളെ ഫിത്തിനെ തൊട്ട് അതേ കാഫിരീങ്ങളെ ശർറുകളെ തൊട്ട് മുബ്തദീങ്ങളെ ശർറുകളെ തൊട്ട് നീ കാക്കടേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഹഖ് ഹഖായി പറഞ്ഞ് തുറന്ന് പറഞ്ഞ് അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല വിധങ്ങളായ രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഇവിടത്തെ കറാമത്ത് കൊണ്ട് ശിവ തരണേ അല്ലാ. ഈ റോസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരെല്ലാം ഇതിനെ സഹായിക്കുന്നോ സഹകരിക്കുന്നോ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ആക്കിബത്ത് മോശമാക്കല്ല അല്ലാ. ആക്കിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര പൂമുഖം കണ്ടു മരിക്കാൻ നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ പാപികൾ നീത് കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ ദയ്യാലേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിജാഹി ഔലിയാഹി ഔലിയാഇക അൽകിറാം ഇന്നക അന്ത സമീഉൽ ലദീ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖ് യാസീൻ വബിഹഖ് ഹബീബ് وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.